ജനങ്ങളെ, തൃപ്പങ്കോട്ട കേശവന്റെ ഒന്നാം പാപ്പാനായ നീലകണ്ഠൻ ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ഷേത്ര നിലയിൽ എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുന്നു. തൃപ്പങ്കോട്ട കേശവന്റെ ഒന്നാം പാപ്പാനായ നീലകണ്ഠൻ ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ഷേത്ര നിലയിൽ എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുന്നു. പാപ്പാൻ നീലകണ്ഠൻ ഇനിയും എത്തിച്ചേർന്നിട്ടില്ല. ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ഷേത്ര നിലയിൽ എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുകയാണ്. എങ്ങോട്ടാണ് നീലകണ്ഠൻ പോയത്? മൂത്രമൊഴിക്കാൻ പോയതാ? എപ്പോഴാ പോയത്? ഒരു മണിക്കൂറായി കാണും. എന്നാ പിന്നെ നോക്കണ്ട. എന്താ അവൻ അവിടെ ഒഴുകി കാണും. ഓ എന്റെ ഭഗവതി, ഈ കാണില്ല എങ്ങനെ ഇരുന്നവർക്ക് നടത്തുന്നേ? പട നോക്കാം. എവിടെ പോയി നോക്കാനാ? നടക്കണം കൂടും. നീലാണ്ടോ? നീലാണ്ടാ ആണക്കുട്ടിയെ. എന്തോ നീലാണ്ടെ കണ്ടോ? കണ്ടില്ല. എവിടെ പോയി? എടാ കൊച്ചു നിങ്ങൾ കണ്ടോളാ? അവൻ ആരും കണ്ടില്ല. പാപ്പാ നീലകണ്ഠൻ ഇനിയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള ഓരോ വീണ്ടും വീണ്ടും അറിയിച്ചു കൊള്ളട്ടെ. അമ്പല കമ്മിറ്റി സെക്രട്ടറി പീതാംബരൻ ഉത്സാഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഓ ആ മൈക്ക് വിഴുങ്ങി ഇന്ന് ഞാൻ കൊല്ലും. എടാ നീലാണ്ടാ, ഒരു പ്രത്യേക അറിയിപ്പ്. തോട്ടങ്കരയിലെ പി കെ സാവിത്രിയുടെ അരഞ്ഞാണം ക്ഷേത്രമുറ്റത്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന വിവരം ബിസിനസ് സമേതം അറിയിക്കുന്നു. കണ്ടുകെട്ടുന്നവർ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. കിട്ടി 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 ഇതാമ്പ്രട്ടാ, കിട്ടി ചീഞ്ഞു എന്ന് പറഞ്ഞാ പിടിയിട്ടിരുന്നു. പിതാമ്പരട്ടെ വാ, എങ്ങോട്ടാണോ വാന്ന്. പത്മാവതി, നീ ആനമയ്ക്ക് പൊടിഞ്ഞെടുത്ത് ഉത്സവ ദിവസം ആവുമ്പോ ഇത്തിരി കള്ളത്തിനൊക്കെ ആകാം. ഇത് കേട്ടാ തോന്നും ഇന്നാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നെന്ന്. ദേ അവസാനം ജയിലിൽ കിടക്കുമ്പോഴേ കൂടെ കിടക്കാൻ ഞാനുണ്ടാവില്ല. എടി ആനമയ്ക്ക് ചേർത്ത കള്ളു കുടിച്ചാലേ ഉടലൂടെ സ്വർഗത്തിൽ പോകുന്ന അനുഭവം. എപ്പോ 4 മണിക്ക് വന്ന് 1 ലിറ്റർ അടിച്ചു പോയി, പിന്നെ 5 മണിക്ക് വന്ന് 1 ലിറ്ററും കൂടി അടിച്ചു പോയി, പിന്നെ 6.5 മണിക്ക് വന്ന് 1 ലിറ്ററും കൂടി അടിച്ചു പോയി, പിന്നെ 7 മണിക്ക് വന്ന് ഒരു വാൾ അടിച്ചു പോയി. എന്നിട്ട് അവൻ എവിടെ പോയി തുടങ്ങിയെന്ന് അറിയണ്ടോ? വിളിച്ചോണ്ട് വന്നാ ഞാൻ ചോദിച്ചിട്ട് വിവരം പറയാം. എന്റെ ഭഗവതി, എഴുന്നള്ളത്തിനുള്ള സമയമായി, വാടോ എവിടെങ്കിലും പോയി അന്വേഷിക്കാം. മുന്നോട്ടും മുന്നോട്ടും അങ്ങോട്ട് പോറ്റാനെ എന്താടാ ഉത്സവത്തിന് പോയിട്ട് വരിക? എഴുന്നള്ളി പിന്നെ വരില്ലേ? കേശവന്റെ കൊടുത്ത് ഞാനുണ്ടാവും. നടക്കാനങ്ങട് മോനെ കേശവനാണ്. നീ എന്റെ ഉള്ള ചീത്തപ്പേര് കളയരുത്. എഴുന്നള്ളിപ്പിന് മുമ്പ് എത്തേണ്ടതാ. ചക്കര തരാം, പഴം തരാം, തരാം. എന്താ നീലാണ്ടായത്? ഞാൻ അന്നേ പറഞ്ഞല്ലേ എഴുന്നള്ളിപ്പിന് ഞാൻ എന്നെ കൊണ്ടുവരണ്ട കൊണ്ടുവരണ്ടെന്ന്. ഒരടി മുന്നോട്ട് വെക്കണ്ടേ? കുഴിച്ചിട്ട പോലെ ലഭിക്കണത് എന്താ പറ്റിയ നീലാണ്ടാ നിനക്ക്? എന്താ പറ്റിയെന്നാ? ഇന്ന് ഉത്സവമാണല്ലോ. ആ സന്തോഷം കൊണ്ട് ഒരെണ്ണം അടിച്ചു. അതടിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് എന്റെ സാവിത്രിയുടെ അരഞ്ഞാളം പോയെന്നുള്ള അലോട്ട്മെന്റ്. അത് കേട്ടപ്പോ എനിക്ക് സങ്കടമായി. സങ്കടം വന്നറിയാലോ, ഒരു ഉപ്പിന്റെ അടിച്ചു. പിന്നെ പുറത്തിറങ്ങുമ്പോഴാണ് സാവത്രി അരഞ്ഞാണം തിരിച്ചു കിട്ടിയെന്നുള്ള അലോട്ട്മെന്റ് കേട്ടത്. അപ്പൊ എനിക്ക് സന്തോഷമായി. സന്തോഷം വന്നറിയാലോ, ഒരു ഉപ്പി കൂടെ അടിച്ചു. അതും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഇവിടെ കള്ളുവാസു എന്നോട് കാശ് വെച്ചത്. അതെനിക്ക് സങ്കടമായി. സങ്കടം വന്നറിയാലോ, ഓ എനിക്ക് ദേഷ്യം വന്നറിയാലോ. ഇരിക്കാനേ, ഓ അത് മാത്രം അറിയാം. ഒന്ന് ഇറങ്ങിക്കോട്ടെ. എടയല്ലേ അമ്മച്ചി. അല്ല അപ്പൊ എഴുന്നള്ളിപ്പോ നിന്നെ എഴുന്നേശ്വര കാണാനില്ലല്ലോ മുങ്ങിയ. ഇനി ഷാപ്പിൽ അന്വേഷിച്ചാലോ? ഇപ്പൊ എങ്ങനെയുണ്ട് എഴുന്നള്ളിപ്പഴാ? അതൊക്കെ കാണിച്ചു തരാ. നീ വാ, താങ്ങിക്കോടാവനെ കാണിച്ചല്ലേ. ആ അമ്പലപ്പറമ്പി വെച്ച് മാറവെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, അത് കഴുത്തിലാണല്ലേ. കമ്മലൂരിപ്പോയെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാം, അത് കാതിലാണല്ലേ.
അരഞ്ഞാളം താനേ ഊരിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസ. കാരണം അതിന്റെ പ്ലേസ്മെന്റ് അരക്കെട്ടിലാണല്ലോ. പൊട്ടു എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളതൊന്നല്ലോ. എന്റെ ആയിരിക്കണം ആണെങ്കിൽ എനിക്കതില്ലല്ലോ. ഓ, ആദ്യം പോയി ഒരു അര ഉണ്ടാക്കിട്ടുവാ, എന്നിട്ട് നമുക്ക് അരഞ്ഞാളത്തിന്റെ കാര്യം ആലോചിക്കാം. കൂടി ഓ ഒരു ഉപശാപം മുഴുവൻ കുടിച്ചു വരില്ലല്ലേ. അമ്പലം വഴി പ്രസിഡന്റ് വന്നല്ലോ. എന്താ പത്മാവതിയെ, സുഖം തന്നെയല്ലേ? ശങ്കരൻകുട്ടിയുടെ സംഭാവന കിട്ടിയല്ലേ? അല്ല പ്രസിഡന്റ്, ഈ അരഞ്ഞാണത്തെ പറ്റി എന്താ അഭിപ്രായം? അരഞ്ഞാണം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിനെ അലങ്കരിക്കുന്നതും അത്യാവശ്യ ഘട്ടങ്ങളിൽ പണയം വെക്കാൻ ഉപകരിക്കുന്നതുമായ ഒരു കരവസ്തുവാകുന്നു. ഇതിനെ വടക്കൻ പ്രദേശങ്ങളിൽ അരഞ്ഞാണം എന്നും തെക്കൻ പ്രദേശങ്ങളിൽ അരഞ്ഞാണം എന്നും വിളിക്കും. അതല്ല പ്രസിഡന്റ്, നമ്മുടെ ഈ സാവിത്രിക്കുട്ടിയുടെ ഊരിപ്പോയ അരഞ്ഞാണം. സ്ത്രീ ശരീരത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളെ അലങ്കരിക്കുന്ന പവിത്രമായ ഒരു സാധനമാണ് അരഞ്ഞാണം. അത് പൊട്ടി മണ്ണിൽ വീണ് കാണാതാവുക എന്നൊക്കെ പറഞ്ഞാൽ ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി വെള്ളത്തിലാവില്ലേ? വാസുവേ, വാസുവേ, ഒരു ഉപ്പിക്കാള്. എടാ നീലാണ്ട, നിന്റെ സാവിത്രിയുടെ അരഞ്ഞാണ് എങ്ങനെയാണ് അഴിഞ്ഞത്? ആരെങ്കിലും മടിക്കുത്തിനേറി പിടിച്ചോ? എന്താ സാവിത്രിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. പറഞ്ഞു എന്റെ സാവിത്രി വേണം. ഈ പട്ടി എന്നെ തല്ലുന്നോ? എന്റെ സാവിത്രിയെ കുറിച്ച് പറഞ്ഞ ഒരു പന്നിനെ ഞാൻ വെറുതെ വിടുന്ന. നിർത്ത, ഈ വണ്ടി ഇവിടെ നിർത്ത. എന്താ ഇന്ന് ബന്ധാണ? ഒക്കെ ഞാൻ പറഞ്ഞുതരാം, ഇങ്ങോട്ട് താലേക്ക് ഇറങ്ങ. താലോക്കാനെ ശങ്കര, ഈ എവിടെ പോയി? മാഞ്ഞു പോയാ? കേശവ, നീ വിരിഞ്ഞിയാ? ഞാൻ വിടേണ്ട. ഇതെന്താ സൂത്ര? താനെന്താ എന്താണ് പുറത്ത് കയറിയിരിക്കണത്? ഇനി മുതൽ ഇതിന്റെ ഡ്രൈവർ ഞാനാ. അപ്പൊ ഞാനാരെ? കിളിയാ? ആ അതെ, കിളി തന്നെ. ഇനി പറന്നു കടന്നോ, തന്റെ പണി പോയി. പണി പോകെ? ഇതെന്താ വെള്ളിരിക്കപ്പെട്ടണോ? ഈ പണി പോയെന്നും പറഞ്ഞുള്ള ആ കടലാസ് ഉണ്ടാ? കടലാസൊക്കെ രാവണ മഹാനോട് ചോദിക്ക്, കയ്യോടെ കിട്ടും. നടയാണ്. അപ്പൊ എന്നെ വേണ്ടേ? അല്ല ഈ അന്നാലും അപ്പൊ ഈ തോട്ടിനിക്കെന്തിനാ മാങ്ങ പറിക്കാനാ? എന്നാ ഇതുകൂടി കൊണ്ടക്കോ. എന്റെ ഭഗവതി, എങ്ങനെയുണ്ടോ ഒരു അരഞ്ഞാണം? അവൻ നിന്നെ ഇവിടെ കെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഇത്രയും കാലമായിട്ടും അരഞ്ഞാണത്തിന്റെ വിവരം എന്നോടൊന്നും ഇണ്ടിയ? ഇപ്പൊ നാട്ടുകാർക്ക് പറഞ്ഞിട്ടിരിക്കാനൊരു കഥ കിട്ടി. കടം കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാതെ നടക്കല്ലേ എന്റെ മോൻ. എന്നിട്ട് നിന്റെ അരഞ്ഞാണൊന്ന് ഊരി കൊടുക്കാൻ തോന്നിയോ? കഴുത്തിലുള്ളതും കയ്യിലുള്ളതൊക്കെ ഞാൻ ഊരി കൊടുത്തില്ലേ? അതൊക്കെ വിറ്റു തുലക്കേണ്ടി വന്നതേ. നീ കൊള്ളരുതാത്തതുകൊണ്ടാ. കൊള്ളരുതാത്തതാരാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. കഴുത്തിന് മിന്നാട്ടിയ ഭർത്താവിനെ കുറിച്ച് അല്ലേടെ നീ പറഞ്ഞ്? ആണും പെണ്ണും കേട്ടാ കോന്തരിങ്ങി വരട്ടെ, ഞാൻ കാണിച്ചതിലാ. സാവിത്രി, ഒരു സന്തോഷ വാർത്ത. എന്റെ പണി പിന്നെയും പോയി. കഞ്ഞിയെന്താ? നാണം കേട്ടവനെ, ഇതോടെ ചേർത്ത് 54-ാമത്തെ പണിയല്ലേടാ നിനക്ക് പോയി. അമ്മ നുണ പറയരുത്, 53-ാമത്തെ പണി. എടാ, പാപ്പാന്റെ പണി കൂടി കളഞ്ഞിട്ട് നിനക്ക് ഇനി തുളക്കട മൂടാ കിട്ടാ. ആ തങ്കപ്പന്റെ ലോറിലെ കിളിപ്പണി പോയപ്പോഴും അമ്മ ഇതന്നെയല്ലേ പറഞ്ഞത്? ഒരു പണി പോയാ വേറെ പണി കിട്ടില്ല. പണി അമ്മ ചില്ലരണ്ടൊരു 10 രൂപ തരാ, പണി കിട്ടുമ്പോ തിരിച്ചുതരാ. പണി കിട്ടിട്ട് വാ, അപ്പ തരാ. പാവം തള്ള, എന്തിനാണ് ആ ഇതിന് ഇങ്ങനെ ഇട്ടേക്കണ? അയ്യോ പാമ്പ്, പാമ്പ്! അയ്യോ പാമ്പ് എവിടെ പോയി? എവിടെ പാമ്പ്? പാമ്പ് എവിടെ? ഞാൻ നിന്റെ അറിയാൻ ചിത്തിരിയിൽ പാമ്പ്. അയ്യോ എനിക്ക് വയ്യാന്ന് പറഞ്ഞ എങ്ങനെയാ? അയ്യോ എപ്പോഴാ കണ്ടത്? ദേ ഇപ്പോ. എന്നിട്ട് എങ്ങോട്ട് പോയി? ഞാൻ പിന്നെ എന്നെ മടിയിൽ ഒളിപ്പിച്ചു. എങ്ങോട്ട് പോയെന്ന് പറയുന്നേ? ഞാനും അതെന്നെ നോക്കണേ. കട്ടിലിന്റെ അടിയിൽ നീ ബാക്കി. അയ്യോ പാമ്പല്ല, തെരുപ്പനാ. അപ്പൊ പാമ്പോ, നീ ഒളിപ്പിച്ചു വെച്ചേക്ക പാമ്പിനെ. ഇടിക്കേ സാധനം എടുക്കുമോളെ. പാമ്പോ വാതിൽ മുട്ടണേ. എന്താ അമ്മേ? എന്റെ ആക്ഷൻ കാണുന്ന വേറെ എന്തെങ്കിലും വിചാരിക്കുന്നു. അതല്ലാന്ന് പറയടി. എന്താടി നിന്ന് ചെണുങ്ങുന്നേ? പോടി അപ്പുറത്ത്. അവളൊക്കെ മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കിത് എന്തിന്റെ സുഖേടാ? അതേ,
ഞാനേ സ്വപ്നം കണ്ടതുപോലെ തോന്നുന്നു. ആ സ്വപ്നം പ്രാന്ത ഇല്ലാതെ എന്തുവാ കിടന്നുറങ്ങാൻ നോക്ക്. മനുഷ്യന്റെ ഉറക്കവും കെടുത്തി. എന്റെ ഉറക്കം പോയി. പാമ്പ് തേങ്ങയാണ്. അതെ നിന്റെ തന്ത തന്നെ. സംശയം വല്ലതുണ്ടോ മോനെ ദുഷ്യന്ത? എന്റെ അച്ഛ അച്ചുമാഷെ പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പഴയ രാജാവിന്റെ പേര് വിളിക്കരുതെന്ന്. സർക്കാർ ഗസറ്റ് പ്രകാരം കഴിഞ്ഞ 8 മാസം 9 ദിവസമായിട്ട് എന്റെ പേര് അപ്പുരാജ് എന്നാണ്. ഓഹോ, പിറന്ന 28-ന്റെ അന്ന് ഞാൻ നിനക്കിട്ട പേരാണ് ദുഷ്യന്തനെന്ന്. അന്ന് എനിക്കൊരു കിരീടവും കൂടി വെച്ചു തരായിരുന്നില്ലേ, എന്ത് മറന്നുപോയോ? നീ കിരീടം വെച്ചാലും ഇല്ലെങ്കിലും നീ എനിക്ക് ദുഷ്യന്തൻ തന്നെയാണ്, ഞാൻ ആ പേരെ വിളിക്കൂ. അതിന് വിളി കേൾക്കാൻ എനിക്ക് മനസ്സില്ല. ഓഹോ, വാശിയിലാണോ? ഓഹോ മോനെ ദുഷ്യന്ത. ദുഷ്യന്തൻ അച്ഛന്റെ? അച്ഛന്റെ? അച്ഛന്റെ മോൻ അല്ലാണ്ടാര്? ഇവിടെ നിന്നാ ഞാൻ വല്ല കടുങ്കയും ചെയ്തു. ഇത്ര ചെറുപ്പത്തിൽ ജയിലിൽ പോയി എന്നെ കൊണ്ട് വയ്യ. വല്ല അപ്സരസ് കൊണ്ടുവന്നിട്ടാണോ? അതെ, ഇവിടെ ഇവിടെ ഇവിടെ. കുറച്ചു മുമ്പ് ഒരു അപ്സരസ് ഇതുവഴി പോയപ്പോ കാക്കൂന്തലിൽ നിന്ന് ഉരിഞ്ഞു വീണതാ മാഷ്. അത് മണത്തോണ്ട് ഇവിടെ ഇരുന്നു. എന്തൊരു സുഗന്ധം! കാമദേവന്റെ ഈ മലരമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയായിരുന്നു? കാമദേവന്റെ മലരമ്പിന്റെ ഉറവിടം ഇത് തന്നെ. രാഹുൽ ഇട സ്വരം തന്നെ മദ്യവേസ് കഴിഞ്ഞിട്ടും ലജ്ജയില്ല ഇയാൾക്ക്. കേട്ടിട്ട് എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു. ഈശ്വര, സാക്ഷാൽ കാമദേവന്റെ മണി തന്നെ. മതി 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 എന്ന് പറഞ്ഞില്ലേ? അയ്യോ, ആരെങ്കിലും വിളിച്ച് തല്ലിക്കൊല്ലാൻ പറയൂ. താനാ പയറുപൊടി കഴിയിട്ട് വരും. ഒരു കാര്യം പറയാനുണ്ട്. അല്ല മാഷെ, മാഷ ഇങ്ങനെ കുളിമുറിയിലൂടെ എത്തിയത്? എത്തിയതല്ല, എത്തിപ്പോയതാ. അയ്യോ സരോജിനി, ഞാൻ ഒളിഞ്ഞു നോക്കിയെന്നോ? രാഹുലേ, തനിക്ക് തോന്നുന്നുണ്ടോ അത്ര ഒരു മ്ലേച്ഛമായ പ്രവൃത്തി ഞാൻ കാണിക്കുമെന്ന്? ആ, ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. എടോ, ഇതിനൊറ്റ മരുന്നേ ഉള്ളൂ, കല്യാണം. എന്റെ ദേവകി മരിക്കുമ്പോ ഞാൻ അവൾക്ക് കൊടുത്ത വാക്ക, ഈ ജന്മത്തിൽ ഇനി മറ്റൊരു കല്യാണം ഉണ്ടാവില്ലെന്ന്. ഇങ്ങനെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നാലും ഭേദം ആ വാക്ക് തെറ്റിക്കുന്നതാ. സരോജിനി, മാന്യനായ ഒരു പ്രധാന അധ്യാപകനാണ് ഞാൻ. സംസ്കാരത്തോടെ സംസാരിക്കൂ. ഞാൻ മുല്ലപ്പൂ നോക്കി. ഈ വയസ്സാങ്കാലത്ത് മാഷൊക്കെ എന്തിനാ മുല്ലപ്പൂ? എന്താ മാഷെ, പുതിയ ടീച്ചർമാരായിട്ട് വല്ല രണ്ടാം പാഠം തുടങ്ങിയോ? എന്റെ രാഹുലി, അതൊന്നുമില്ല. ഇന്ന് പ്രഭാതത്തിൽ എന്റെ മകൻ ദുഷ്യന്തന്റെ മുറിയിൽ പുഷ്പവൃഷ്ടി. പുഷ്പവൃഷ്ടി? പുഷ്പവൃഷ്ടി. എന്റെ മകന്റെ മുറിയിൽ കണ്ട മുല്ലപ്പൂവിന്റെ ഉറവിടം തേടി ഇറങ്ങിയപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. എന്ത് സത്യം? ആ മുല്ലപ്പൂവിന്റെ ഉറവിടം ഇവിടം തന്നെയാണെന്ന്.
ഞാൻ പറഞ്ഞു വന്നതിന്റെ അന്തരാർത്ഥം രാവുണ്ണിക്കും സരോജനിക്കും പിടികിട്ടിയോ? പിടികിട്ടോ പിടികിട്ടാണ്ടിരിക്കോ എന്തെങ്കിലും ആവട്ടെ, മാഷ് വേഗം സ്കൂളിലേക്ക് പോവാൻ നോക്ക്. പിന്നെ പോണ വഴിക്കായി വിശ്വവൈദ്യൻ ഒന്ന് കണ്ടേക്ക്, ആകെ അങ്ങോട്ടൊരു നീല നിറായിട്ടുണ്ടല്ലോ. അച്ചുമാഷിന്റെ മോനുമായിട്ട് നിനക്കെന്താ ബന്ധം പറയടേ? എടി പറയാൻ എനിക്ക് എനിക്കിഷ്ടം. ഈ തല്ലെന്തിനാണെന്ന് നിനക്കറിയോ? പഠിക്കുന്ന പ്രായത്തിൽ പ്രേമിച്ചതിന് ഒരു പൊടിക്കും കൂടി വലുതാകുമ്പോ അച്ഛൻ തന്നെ നിന്നെ അവിടെ കെട്ടിച്ചയക്കാം, എന്നിട്ട് നീ ഇഷ്ടം പോലെ പ്രേമിച്ചോ? എന്താ അഭിപ്രായ വ്യത്യാസം വല്ലതും ഉണ്ടോ? ആ അതിനിരുന്ന് പഠിച്ചോ. പ്രേമിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. പറയില്ലല്ലോ, അച്ഛന്റെ വായന ഇത്രയും കേട്ടാ മതി, ഈ പ്രേമം ഒരു മഹാസംഭവമാക്കി ഞാൻ കുടുംബിരി കൊള്ളിച്ചോളാം. സംഭവം കൊള്ളാം, പക്ഷെ അത്ര കുടുംബിരി കൊള്ളിക്കണ്ട. ദുഷ്യന്തൻ എന്നാണ് പേരെങ്കിലും ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹം നമുക്ക് വേണ്ട. കേട്ടോ ദുഷ്യന്ത, അച്ചുമാഷേ പ്രേമത്തിന്റെ കാര്യമായതുകൊണ്ട് മാത്രം ഈ ദുഷ്യന്ത എന്നുള്ള വിളി ഞാൻ കേൾക്കുന്നു. ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും ഞാൻ കേൾക്കും. കേട്ടല്ലേ പറ്റൂ മോനെ ദുഷ്യന്ത. എന്തോ, ഞാനും രാവുണ്ണിയും തമ്മിലുള്ള സ്നേഹബന്ധം നിങ്ങളുടെ പ്രണയം കാരണം തകർന്നു തരിപ്പണമാവരുത്. എനിക്ക് സമൂഹ മധ്യത്തിൽ നമ്രശ്രേസ്കനായി നടക്കാൻ ഇടവരുത്തരുത്. ചുരുക്കി പറഞ്ഞാൽ ഈ കുടുംബത്തിന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും നിരക്കാത്ത രീതിയിൽ നീ പ്രവർത്തിക്കരുത്. അച്ഛൻ ഈ സാഹിത്യം ഒഴിവാക്കിട്ടൊന്ന് പറഞ്ഞേ. ആ പെങ്കുച്ചനെ നീ കണ്ണീര് ഉടുപ്പിക്കരുത്. ഇല്ല ച, ഒരിക്കലും ഇല്ല. നീ സാമ്പാറിന് കടവർക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. എല്ലാ കുഴപ്പം താൻ ഉണ്ടാക്കിയതാ. കൊച്ചു എളുപ്പം കാലത്ത് അവളുടെ ഒരു തമാശ. എന്നായാലും ഒരു ദിവസം ഇതെല്ലാരും അറിയേണ്ടതല്ലേ. ഏത്? ദുഷ്യന്തിന് ശകുന്തലയോട് പ്രേമാണെന്നുള്ളത്. ദുഷ്യന്തൻ നിന്റെ മക്കൾ? അല്ലല്ല, അപ്പുരാജ്. എടി, ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് ഞെക്കി പഴിപ്പിച്ചുണ്ടാക്കേണ്ട കാര്യമല്ല. ഓ പിന്നെ, ഇത് ഞെക്കി പഴിപ്പിച്ചു ഒന്നുമല്ല, ശരിക്കും പഴുത്തു തന്നെയാ. ഒന്ന് തൊട്ട് നോക്കി. അത്ര പഴുത്തിട്ടൊന്നുമില്ല, ഒരു കണ്ണിമാങ്ങ പരുവത്തിലായതേ ഉള്ളൂ. ദുഷ്യന്ത, ഞാൻ ഒരു വീക്ക് വെച്ച് തന്നാണ്ടല്ലോ. ദുഷ്യന്ത നിന്റെ മക്കൾ. ഇനി ഞാൻ വിളിക്കില്ല, വിളിക്കില്ല, വിളിക്കില്ല. ദുഷ്യന്തൻ ദുഷ്യന്തൻ ദുഷ്യന്തൻ. കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ, കണ്ണാള കണ്ടപ്പടി കട്ടിപ്പൂടിടാ. അത് എത്ര നേരെ പൊടിച്ചു വെച്ചിരിക്കുന്നു, കാശ് വന്നിട്ട് എടുത്തോണ്ട് പോടാ. അല്ല ചേച്ചി, നമ്മളെ സഖാവ് ചെത്തുകാരൻ കണാരൻ ചേട്ടൻ വരാറുണ്ടോ? കണാരേട്ടൻ വരാറുണ്ട്, പോവാറുണ്ട്. അതിന് നിനക്കെന്താ കാര്യം? എനിക്കെന്ത് കാര്യം? കണാരേട്ടൻ വന്നാ കണാരേട്ടൻ അല്ലേ കാര്യം. എന്താ? അല്ല, വെറുതെ വിശേഷം ചോദിച്ചെന്നുള്ളൂ, കണാരേട്ടനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അല്ല, കണ്ടപ്പോ ഓടൂലേ കണാരേട്ടനോ? അല്ല, ഞാൻ കാശ് കൊടുക്കാനുള്ളതുകൊണ്ട്. കണാരേട്ടൻ ഇല്ല, അന്വേഷിച്ചോണ്ട് നടക്കണ്ട്. ഈ കണാരേട്ടനൊന്ന് ബുദ്ധിയില്ലട്ടാ, എന്തിനാണ് എന്നെ അന്വേഷിക്കണേ? എന്റെ കയ്യിൽ കാശില്ലെന്ന് അറിഞ്ഞൂടെ? നീ അങ്ങേരുടെ മുന്നിലൊന്നും ചെന്ന് പെടണ്ട, ചേച്ചി കത്തുകൊണ്ട് നിന്റെ കയ്യും കാലും അറിഞ്ഞിടും. ചേച്ചി വിചാരിച്ച അതൊന്നും ഒഴിവാക്കി കിട്ടും. ഞാൻ വിചാരിച്ചിട്ട് എന്റെ കടം പോലും ഒഴിവാക്കി കിട്ടിയിട്ടില്ല. അപ്പൊ ചേച്ചിയും കറ, കണാരേട്ടനും കറ. പോടാ അവിടുന്ന്. അപ്പൊ ശരി ചേച്ചി, കാശ് വെച്ചിട്ട് പോടാ. കാശ് വെക്കാനോ? ഇത് ഗോതമ്പൊടിയല്ലേ. അതെന്നെയാ പറഞ്ഞത്, ഗോതമ്പ് പൊടിച്ച എന്റെ കാശ് വെച്ചിട്ട് പോവാൻ. ചേച്ചി അത് നീ എനിക്ക് എത്ര തരാനുണ്ടെന്ന് അറിയാലോ. ചേച്ചിയോട് ഞാൻ പലതവണ പറഞ്ഞു, എഴുതി വെക്ക് എഴുതി വെക്ക്, എനിക്ക് മറന്നു പോകുന്നു. ഇപ്പൊ തന്നെ മറന്നു പോയില്ലേ? എനിക്ക് എല്ലാവരും കടന്നു ഓർത്തു വെക്കാൻ പറ്റൂ എന്ന് ഞാൻ മറന്നിട്ടില്ല. പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചത്? മോനെ നീല, ഇപ്പൊ പൊടിച്ച എന്റെ 5 രൂപയും കൂടി ചേർത്ത് 85 രൂപ തരാനുണ്ട്. അപ്പൊ പഴയ 80 അവിടെ നിക്കട്ടെ, ഇപ്പോഴത്തെ 5 തരാം. ആ എന്നാ? അല്ല ഇപ്പഴല്ല, ഞാൻ ഈ ഗോതമ്പൊടി കൊണ്ട് പലരക്കടെ കൊടുത്തിട്ട് അവിടുന്ന് കാശ് വാങ്ങിച്ചിട്ട് ചേച്ചി കൊണ്ടുവന്നേരാ. വരട്ടെ. അല്ല, കണാരി ഉള്ളവഴിക്ക് പോണ്ടെന്ന് പറയാ. നല്ല മാണിക്കാത്ത കുറ്റിക്കാടായിരുന്നു, അതൊക്കെ വെട്ടി നിരപ്പാക്കി തെങ്ങും കമ്പും ഒക്കെ വെച്ച് അത്യാവശ്യ കാര്യം കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. ഓഹ്.
പാമ്പേ നീ കൊത്തരുത് ഇപ്പോൾ തേങ്ങേ നീ വീഴരുത് ഇപ്പോൾ ആരാന്റെ തെങ്ങ് മേലൻ ജീവന്റെ ജീവനിരിപ്പു പാമ്പേ മലം പാമ്പേ പാമ്പല്ലായിരുന്ന പേടിച്ചു പാമ്പേ നീ കൊത്തരുത് ഇപ്പോൾ തേങ്ങേ നീ വീഴരുത് ഇപ്പോൾ ആരാന്റെ തെങ്ങിമേലൻ ജീവന്റെ ജീവനിരിപ്പു അമ്മച്ചി ഇതിരിക്കാണ് ആരും കാണാതിരിക്കും പിടിച്ചേ പിടിക്കേ എടുത്തോ വെള്ളം ഒരു ഗ്ലാസ് വെള്ളോ ഇതെന്തിനാ കുടിക്കാൻ കുടിക്കാനല്ല ഈ വേണ്ട ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം ഗോതമ്പൊടി എന്തേ അത് കണാരം കൊണ്ടുവരും പക്കറ്റ് മേടിച്ചൊക്കെ മറക്കണ്ട മനസ്സിലായോ ഇത് നമ്മുടെ കണാരനല്ലേ നിനക്ക് ഇത് എന്തു പറ്റിയടാ വർത്താനം പറഞ്ഞു കേട്ടോ എവിടെയാ നാറി നാറിയോ ആ നിങ്ങളെ മോനെയായി ചോദിച്ചത് കടം വാങ്ങിയ കാശ് ചോദിച്ചാ ഈ പരുവാക്കിയത് കണ്ണി പൊടിയിട്ട് മുങ്ങുകയില്ല അപ്പാട്ടി നീലാണ്ടിന്റെ കാര്യമാണോ പറയണേ അല്ല അവന്റെ അപ്പന്റെ കാര്യം വിളിക്കണ്ടവനെ അത് പിന്നെ ഞമ്മ മീൻ നിനക്ക് കിട്ടാനല്ലേ കുറച്ച് പൈസ ഓല ഏത് ദുര്യാവിന്റെ ഉള്ളിൽ പോയി വിളിച്ചാലും പടച്ചോനാണ് ഓല ഞമ്മളെ പോക്ക് ഇങ്ങനൊരു നാറിയുടെ കൂടെയാണോ നീ ജീവിക്കുന്നത് ഏ പരമ പറഞ്ഞേക്ക് അവന് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് അതിലുണ്ട് ചെമ്മീനുണ്ട് കരിമീനുണ്ട് പച്ചയ്ക്കില് തള്ളക്ക് തരൂല നീ എന്താ അങ്ങനെ പറയുന്നേ തരാളൊക്കെ കാശ് വെക്കുന്നല്ലേ എന്നിട്ട് മീൻ മേടിച്ച് മുഴുങ്ങ് കയ്യിൽ കാശില്ലെങ്കിൽ എന്താണ് വയസ്സാം കാലത്ത് തള്ളടെ പൂതിക്ക് ഒരു കുറവുമില്ല ചാള ചാളേ രണ്ട് മൂന്ന് നാല് മുതലാളി മുതലാളി എന്താടോ കാര്യം ഓ സന്തോഷായി ഓഹോ അപ്പൊ താൻ സന്തോഷായി എന്ന് പറയാൻ വേണ്ടി വന്നതാ രസിക്കണം മുതലാളി എന്റെ ജീവൻ അപകടത്തിലാ അത് നീ ജനിച്ച അന്ന് മുതലേ അപകടത്തിലല്ലേ ജോലിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇവിടെ നിക്കണ്ട പോയിക്കോ അതല്ല മുതലാളി എനിക്കൊരു 100 രൂപ വേണം 100 രൂപ കിട്ടിയാൽ നിന്റെ ജീവൻ രക്ഷപ്പെടുവോ ഫുള്ളായിട്ട് രക്ഷപ്പെടൂല ലേശം രക്ഷപ്പെടും സുമിത്രേ ഒരു 100 രൂപ എടുത്തു കൊടുത്തേ മോളെ 5-ഉം 10-ഉം തന്നാ മതി കേട്ടാ ഇല്ല അപകടാ അപ്പോ 100 രൂപ ഒരുമിച്ച് വേണ്ടേ അല്ല മോലാളി 5-ഉം 10-ഉം ചേഞ്ച് ആയിട്ട് തന്നാ മതി എന്ന് പറഞ്ഞതാ നാട്ടുകാർക്ക് വിരിച്ചു കൊടുക്കാനുള്ള കാശാ 1, 2, 3 ഇങ്ങോട്ട് കൊണ്ടുവാ ഇത് ഞാൻ മറക്കൂല മോലാളി താൻ മറന്നാലും ഞാൻ മറക്കില്ലടോ ഈ 100 ഉറുപ്പിക അടക്കം 5,750 ഉറുപ്പിയാണ് ഇപ്പൊ തന്റെ പറ്റ്
അപ്പൊ 10,000 രൂപയാകാൻ ഇതിന്റെ കൂടെ എത്ര കൂട്ടണം? 4,250 രൂപയും കൂടി കൂട്ടിയാൽ 10,000 രൂപയാവും. അപ്പൊ ആ 4,250 എനിക്ക് എപ്പ തരും? നിനക്ക് എപ്പ വേണം? നീ ആലോചിക്കു, ആലോചിച്ച് പറ. വേണ്ട, മോലാലി എന്നെ ആലോചിച്ച ഡേറ്റ് പറഞ്ഞാൽ. നീ ആലോചിച്ച് പറയ. മോലാലി ആലോചിച്ച ഡേറ്റ് പറഞ്ഞാൽ മതി. ആലോചിച്ച് പറയടാ. എന്നാ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരട്ടെ. ബാക്കി 4,250. ചേട്ടനെന്താ ഓടുന്നേ? ഓടുന്നതല്ല മോളെ, ഓടിക്കുന്നതാ. മീന മോളെ എങ്ങോടാ കാലത്തെ? ഞാൻ തച്ചത് വാങ്ങാൻ. ചിൽഡ്രൻ ഉണ്ടാവും ഒരു 15 രൂപ എടുക്കാൻ. എന്റെ ഇല്ല. 15 തയച്ചില്ലെങ്കിൽ ഒരു 14 രൂപ തന്നാ മതി. ഗതി പിടിക്കൂല ഇതൊന്നും. ഏ മീനെ വിളിക്കണ. ഞാൻ പറഞ്ഞതല്ലേ അടിയിലൊന്നുമില്ലെന്ന്. റബ്ബേ, ഇതിലൊക്കെ നമ്മൾ മീൻ മേടിച്ചു മാറ്റിയ. മീന മീൻ എടുത്തിട്ട് എന്റെ മുണ്ട് ഇങ്ങെടുത്താ. നാളെ ഇല്ലാത്ത അടക്കെന്തിനാടാ മുണ്ട്? ഒയ്ക്കോ, എന്തെങ്കിലും തന്റെ മുണ്ട് അൺഡ്രോയർ അടക്കം ഞാൻ ഊരി എടുക്കൂടെ. കാക്കേ കാക്കേ. എന്താ നീലം കേട്ടത്? കുളിക്കുക. ഷർട്ട് ആക്കിട്ടോ? ഷർട്ടിനെ കൂടി ഒന്ന് കുളിപ്പിക്കാന്ന് കരുതി. രാവിലെ കുറിയൊക്കെ തൊട്ട് വീട്ടിൽ വന്നാണല്ലോ. അതെ, എനിക്ക് യമകണ്ടക ശരീരം ദോഷമുണ്ട്. അതുള്ളത് കൊണ്ട് കുളിക്കുന്നതിന് മുമ്പ് കുളി കഴിഞ്ഞിട്ടും കുറി തൊടണം. ഈ ദോഷമുള്ളവർക്ക് ആഴ്ചയിൽ 4 ദിവസം നല്ല ദിവസമല്ല, ബാക്കി 3 ദിവസം മോശ. അപ്പൊ ശനി ഞായറോ? അന്ന് ഹോളിഡേ, അവധി ദിവസം. അന്ന് എനിക്ക് കുരു തൊടണ്ട. എന്നാലേ വേഗം കുളിച്ചു കയറിക്കോ, വേലിയർക്കാണ് വെള്ളം മുഴുവൻ മാറ്റിപ്പോവും. ആണോ? പറഞ്ഞത് നന്നായി. എന്ത് പറ്റി? വേലിയറക്ക. പിന്നെ നീ വന്നിട്ടാ? ഒരു പിന്നെ ഇല്ല. മുതലാളി. എന്താടാ നീ പോയില്ലേ? ഞാൻ പോയിട്ട് പിന്നെ വന്നതാ. എന്റെ മാനം കാക്കണം മുതലാളി. കുറച്ചു മുമ്പല്ലേ ഞാൻ നിന്റെ ജീവൻ കാത്തത്, ഇനി മാനവും കാക്കണോ? എനിക്കൊരു മുണ്ട് തന്നാ മതി. സരോജിനി, നീലാണ്ടൻ ഒരു മുണ്ട് കൊടുത്ത്. വെറുതെ എന്തിനാ ചേച്ചിനെ ബുദ്ധിമുട്ടിക്കണത്? ആ ഉടുത്തിരിക്കണ മുണ്ട് തന്നാ പോരെ. ഈ മുണ്ട് അങ്ങോട്ട് തന്നിട്ട് ഞാൻ ഇവിടെ മുഴുവനോട് നിക്കണോ? മുതലാളി അകത്തല്ലേ. ആരെ മുണ്ടില്ലാണ്ട് വന്നേക്കണേ? അപ്പ അവൻ മുണ്ട് എടുക്കണ്ട വന്നിരിക്കണേ. സരോജിനി, നീ അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് തന്നെ, ഞാൻ കൊടുത്തോളാം. എവിടക്കയാ ഇനി ആ കാഴ്ച കൂടി കാണണം? അകത്തേക്ക് പോടോ. ണ്ട് ശ്രീകര. പേടിക്കണ്ട മോലാളി, ഞാൻ അഗ്നനല്ല. ഇതാടോ തനിക്ക് പറ്റിയ വേഷം? ഇനി എന്തിനാടോ തനിക്ക് മുണ്ട്? തോട്ടിൽ നിൽക്കുന്ന സ്ത്രീയുടെ മാനം കാക്കാനാ. ഇപ്പൊ വേലിയിറക്കാണാവോ? വേലിയിറക്കായ തനിക്ക് എന്താ? അല്ല, തോട്ടിലെ വെള്ളം പറ്റിപ്പോവില്ലേ? വെള്ളം പറ്റിപ്പോയി തനിക്ക് എന്താന്ന്? ആ സ്ത്രീ പരിപൂർണ നഗ്നായിട്ടാണ് അവിടെ നിൽക്കുന്നത്. പിടിച്ചേ. ആനക്കുട്ടിയുടെ മുമ്പിൽ എന്ന് മാറി അതിനെ പേടിപ്പിക്കണം. കെട്ടിക്കൊണ്ടു വന്ന കാലം മുതലേ ഞാൻ കാണാൻ തുടങ്ങിയതാ ഈ ഓട്ടം. കൂടെ ഞാനും കുറെ ഓടി. എന്നെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. സാവിത്രി, നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ഈ ഓട്ടം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. സാധിക്കാത്ത ആരുടെ കുറ്റം കൊണ്ട്? ഓർത്ത് നോക്കിയിട്ടുണ്ടോ? തലയിലെഴുത്ത്
അല്ലാതെ എന്ത് പറയാനാ? ഓ, ഇപ്പൊ തലയിലെഴുത്തിന്റെ കുറ്റായി. ഞാൻ ആരും കുറ്റം പറഞ്ഞൊന്നുമല്ല. ശരിയാ, എല്ലാ തെറ്റും എന്റേതാ. നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പൊ ചോദിക്ക. മനസമാധാനത്തോടെ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ കഴിയും. തൃപ്തിയായല്ലോ. ഈ നാട് മുഴുക്കയിട്ട് ഓടിച്ച് നാറ്റിക്കാവും തന്നെ പരമാവധി നാറ്റിച്ചപ്പോ സമാധാനമായല്ലോ. ദേ അവസാനമായിട്ടൊന്ന് കാണാൻ വന്നതാ. പോവാ, ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവാ. മതിയായി, എന്തിനാ ഇങ്ങനെ നാണില്ലാതെ ജീവിക്കണേ? ഇപ്പൊ ദേവി വിചാരിക്കണ്ടാവും ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാണെന്ന്. അല്ല, യാത്രക്കുള്ള കൂലി ചോദിക്കാൻ വന്നതാ. വെറുതെ വേണ്ട, കടമായിട്ട് തന്നാ മതി. ഇനി ഈ പഞ്ചായത്തിൽ കടം ചോദിക്കാൻ ദേവി അല്ലാതെ മറ്റാരുമില്ല. സമ്മതിച്ചല്ലോ. സമ്മതിച്ചിട്ടുണ്ടാവും. ദേവി തെറ്റു പൊറുക്കണേ. ദേ കടമാണ്, ഒടുക്കം നീലാണ്ടനെ കള്ളനാക്കരുത്. ഞാൻ കള്ളനല്ല, നീലാണ്ടനാ. ഈ നീലാണ്ടനല്ല, നീല കള്ളനാ. അയ്യോ, ദേവിയുടെ കാശാണല്ല കക്കുന്നത്. കക്കാനല്ല, കടം വാങ്ങാനാ. ഞാൻ ചോദിച്ചു, എടുത്തോളം പറഞ്ഞു. കടം വാങ്ങാൻ ദേവി എന്താ ഫൈനാൻസ് പറഞ്ഞാടാ. അമുക്ക് ഇത് അമ്പലക്കാരിയാ, ഇത്രയും നാള് നടപടി പറഞ്ഞപ്പോ നമ്മൾ വെറുതെ പീതാമരേട്ടനെ സംശയിച്ചു. ഇപ്പഴല്ലേ യഥാർത്ഥ ആളെ മനസ്സിലായത്? അയ്യോ, അങ്ങനെ ഒന്നുമില്ല, ഞാൻ നാട് വിടാൻ കാശില്ല. അപ്പൊ നീ നാട് വിടാൻ തീരുമാനിച്ചു? അങ്ങനെയാണെ ഞങ്ങളുടെ കട ആര് വിട്ടു? അത് ഞാൻ നാട് വിട്ടു പോയി കാശുണ്ടാക്കിട്ട് തിരിച്ചു. നീ നാട്ടുകാർക്കുള്ള കാശ് കൊടുക്കാൻ അത് കൊടുത്തു തീരുന്നവരെ നീ പബ്ലിക് പ്രോപ്പർട്ടിയാ, പൊതുസ്വത്ത്. അതുകൊണ്ട് നീ ഈ നാട് വിട്ടു പോകാൻ പാടില്ല. ഇല്ല, പോടില്ല. അതുവരെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. കടാരോ, പെട്ടെന്നൊരു തീരുമാനം എടുക്കണമല്ല. നീലാണ്ടന്റെ കടം ഒരു സാമൂഹ്യ പ്രശ്നമാണ്. അതിനെ സാമൂഹ്യമായിട്ട് തന്നെ നേരിടണം. ഈ പഞ്ചായത്തിനെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് എല്ലാവരും വിളിച്ചുകൂട്ടി തീരുമാനത്തിലെത്താം. എന്താ? നീലകണ്ഠൻ കാശു കൊടുക്കാനുള്ളവരുടെ മഹാസമ്മേളനം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. നമ്മുടെ നീലകണ്ഠൻ എവിടെ? ആളെ കാണാനില്ല. വരുന്നോ? ഒരു നല്ല കാര്യത്തിന് വരുമ്പോ കള്ളി കൊണ്ട് എടുത്തിട്ട് വരിക. വെള്ളം ഉണ്ടായിക്കൂടെ? അന്നേ മുണ്ടും കണ്ട ചെല്ലു ചെല്ലു. അഖിലാണ്ട മണ്ഡല മണിച്ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. മതി മതി, അവിടെയും കടം പറഞ്ഞ പരമാരും അങ്ങനെ ഇല്ലേ. എന്താ വേണ്ടേ? പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെയൊരു മഹാസമ്മേളനം നടത്താൻ തോട്ടുങ്ങര പഞ്ചായത്തിന് ഭാഗ്യമുണ്ടാക്കി തന്ന ശ്രീമാൻ നീലകണ്ഠനോട് നമുക്ക് നന്ദി പറയാം. നീലകണ്ഠനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പരിചയം കൂടിപ്പോയതുകൊണ്ടാണല്ലോ കടം കൊടുക്കേണ്ടി വന്നത്. അയാളുടെ മേടിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ ഇടയക്കേറി സംസാരിക്കേണ്ട, ഇതൊരു യോഗമാണ്. ആരുടെ യോഗമാണ്? നീലാണ്ടന്റെ യോഗം അല്ലാണ്ട് ആരുടെ യോഗമാണ്? നമുക്കിനി കാര്യപരിപാടിയിലേക്ക് കടക്കാം. അത് മതിയല്ല, അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞിട്ട് എന്റെ രാശംസ പ്രസംഗം, അത് കഴിഞ്ഞിട്ട് മതി കാര്യപരിപാടിയൊക്കെ. എന്താ നിന്റെ വളിച്ച പ്രസംഗം കേൾക്കാനല്ല ഞങ്ങൾ വന്നേക്കണത്, കാശ് മേടിക്കാനാണ്. അത് പറയാ, തർക്കം വേണ്ട. ഇനി ഈ യോഗത്തിൽ പ്രസംഗമില്ല, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കടം വാങ്ങിയ നീലകണ്ഠന് കണക്കറിയില്ല, പക്ഷെ കൊടുത്ത എനിക്കും നിങ്ങൾക്കും കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവും. കടം കിട്ടാനുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് കണക്ക് ഇവിടെ ഏൽപ്പിക്കുക. പീതാംബര ഇവരെ കണക്ക് വേണിക്ക്. രാവുണ്ണി മോനാളി പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ, വളരെ കൃത്യമായും സത്യസന്ധമായും നീലാണ്ട കടം എല്ലാരും പടപടയെന്ന് പറഞ്ഞ് കേട്ടോ.
പലിശ ഉൾപ്പെടെ ഇനി ആർക്കൊന്നും ബാക്കിയില്ലല്ലോ. മുതലാളി, ഈ കണക്ക് എന്നെ ഇവിടെ പിടിച്ചു കയറ്റി. തോട്ടുങ്കര നിവാസികളെ, നിങ്ങളേവരും കാത്തു കാത്തിരുന്ന നീലകണ്ഠന്റെ ആ കടക്കണക്ക് ഇതാ രൂപമുണ്ട് കഴിഞ്ഞു. നിങ്ങളുടെ അറിവിനായി ഞാനിത് വായിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കണം. പലചരക്ക് സത്യവാൻ 3000 രൂപ, വെടി വഴിപാട് 46 രൂപ, റേഷൻ കട കുമാരൻ 110 രൂപ 75 പൈസ, ചെത്തുകാരൻ സഖാവ് കണാരൻ 4250 രൂപ, മൊയ്തുമീൻ 68 രൂപ. മൊയ്തുമീൻ അല്ല, മൊയ്തുമീൻ മൊയ്തുമീൻ. അപ്പൊ കോമിട്ടുള്ളൂ. മൊയ്തുമീൻ 68 രൂപ, വാസു കള്ള് 175 രൂപ, പത്മാവതി പാല് 80. പത്മാവതി പാലല്ല, പത്മാവതി പാല്. അപ്പ ആ കോമിട്ട് ഇവിടെ വെച്ചൂടെ. പത്മാവതി പാല് 86 രൂപ, ബാർബർ നാണു 17.50. തലേനല്ലേ. അങ്ങനെ നമ്മുടെ നാടിന് നീലകണ്ഠൻ കൊടുക്കാനുള്ള ആകെ തുക 137,433.50 രൂപ. ഇത്രയും വലിയ തുക ഇത് ആര് കൊടുക്കും? നീ കൊടുക്കും. എല്ലാവരും ഇങ്ങനെ കൂടി നിന്നാൽ ആ പാവം ചത്തുപോകും. നീലാണ്ടർ എവിടെ പോയി? മറന്നു പോയോ? അല്ലോ മോനെ കേശവ, ഈ നീലകണ്ഠൻ ഒരു കളി കളിക്കാൻ പോവാണ്. ഇത്രയും കാലം എന്നെ ഓടിച്ചിട്ട കടക്കാർക്ക് നേരെ ഒരു ആത്മഹത്യാ കളി. നീ എന്റെ കൂടെ നിൽക്കണം. ഇതിൽ ഞാൻ വിജയിച്ചാൽ നിന്റെ അണ്ടകടാകം നിറയെ ഞാൻ പനങ്ങളിൽ വാങ്ങിച്ചേരും. നീ അത് കുടിച്ച് അലമ്പ് കളി ആരംഭിക്കാം. നീലാണ്ട, നീലാണ്ട, നീ എന്ത് വിവരക്കേടാണ് കാണിക്കുന്നത്? അതെ, എന്റെ വിവരക്കേട് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടക്കാരനായത്. കടം മേടിച്ച കാശ് മടക്കി കൊടുത്തിട്ട് വർത്തകാനാ? മടക്കി കൊടുക്കാതെ ഞാൻ വർത്തകം പറയുള്ളൂ. നീ കയറി കൊടുക്കിട്ട് എന്ത് കാണിക്കാൻ പോവാ? ഞാൻ കയറി കൊടുത്തിട്ട് ഊഞ്ഞാലാടാ പോവാ. കയറി കൊടുത്തിട്ട് അറിയില്ലേ തൂങ്ങിച്ചാവാൻ പോവാണെന്ന്? എടാ, പോലീസിനും ഫയർഫോഴ്സിനും ആള് പോയിട്ടുണ്ട്. അവര് വന്നാ നീ അകത്താ. അകത്താവണം ഞാനല്ല, നിങ്ങളാ. ഇത് കണ്ടോ, ആത്മഹത്യാ കുറിപ്പ്. എന്റെ മരണത്തിന് ഉത്തരവാദികൾ നിങ്ങളാണെന്നുള്ള എന്റെ ആത്മഹത്യാ കുറിപ്പ്. എടാ, നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണാം. ഒരു പരിഹാരം കണ്ടടോ. മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോ ഞാൻ കരുതി എന്റെ കണക്കെല്ലാം എഴുതി തള്ളാനായിരിക്കുന്നു. അത് എനിക്കിട്ട് തള്ളാനാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. എടാ, നീ അറിയും ആരാ? ഇല്ല, ഞാൻ ചാകാൻ തന്നെ തീരുമാനിച്ചു. അയ്യോ, എടാ നീലാണ്ട, നീ എന്തേ കാണിക്കുന്നത്? നീലാണ്ട വേണ്ടത് പറഞ്ഞില്ലേ, ആരെങ്കിലും ഒന്ന് പിടിക്കേ. നിങ്ങൾക്കൊക്കെ ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പഴാ മനസ്സിലാക്കിയത്. നമുക്ക് എവന്റെ വീട്ടിൽ ഇനിയെങ്കിലും വിവരം അറിയിക്കണ്ട? വീട്ടിൽ അറിയിക്കണ്ട. എന്താ വെറുതെ ആ പെണ്ണിന്റെ കരച്ചിലും തള്ളയുടെ തെറിയും കേക്കേണ്ടി വരും? ഓ മോനെ, നീലാണ്ട ദൈ ആപ്പിളം കഴിച്ച് തടിഞ്ഞു പോരട്ടെ. നീലാണ്ട അരയില് കുപ്പി ഇരിപ്പുണ്ട്, ഒരെണ്ണം ഒഴിക്കട്ടെ. ഒഴിക്കലും കൊടുക്കലും ഒക്കെ പിന്നെ. അപ്പോഴേ ശുശ്രൂഷ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാറി തന്ന ഉപകാരമായിരിക്കും. എല്ലാവർക്കും വേണ്ടേ സേവിക്കാനൊരവസരം? ഓ, എന്താടാ കുട്ട നീ കരയണേ? ഇവരുടെ കേസ് ഞാൻ കാണുമ്പോ സഹിക്കാൻ പറ്റണ്ട മോലാളി. നീ ആരോഗ്യത്തോടെ പുറത്തു വരേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ്, അറിയില്ലേ? അതെന്തിനാ? മരത്തിന് വീണതോടെ നീ കടത്തിന്റെ കാര്യം മറന്നോ? അയ്യോ, ഇവൻ മറന്നാൽ നമുക്ക് മറക്കാൻ പറ്റുമോ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നീലാണ്ടന്റെ കടം എല്ലാവർക്കും കൂടി അങ്ങോട്ട് എഴുതി തള്ളാം. എഴുതി തള്ളാനോ? താമര തന്നെ അങ്ങോട്ട് എഴുതി തള്ളിക്കോ, എനിക്കെന്റെ കാശ് കിട്ടണം. ആരൊക്കെ എന്തൊക്കെ ഈ തള്ളിയാലും നമുക്ക് നമ്മുടെ മീന്റെ കായി കിട്ടണം. എനിക്കെന്റെ കള്ളിന്റെ കാശ് കിട്ടണം. എന്റെ ഭഗവതി, ഇതെന്തൊരു പറയും. എത്ര പെട്ടെന്നാണ് ഇവരുടെയൊക്കെ സ്നേഹം ഇല്ലാണ്ടായത്. എടാ മോനെ, ഇതാടാ ജീവിതം. എനിക്ക് ജീവിക്കണ്ട മോലാളി, ഇനി വിഷം മേടിച്ചതാ. വിഷാ? എടാ കാണാരാ, അവൻ പറയണത് കേട്ടില്ലേ? ഞങ്ങളുടെ കാശാര് തരും? ഈ ജന്മം എനിക്കത് തരാൻ പറ്റുമെന്ന് തോന്നണില്ല. അല്ലോ
ഈ കടപ്രശ്നത്തിന് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടേ പറ്റും. ഇവന്റെ കടം തീർക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. എന്നാ വഴിയാ? ഗുസ്തി മത്സരം, വമ്പിച്ച ഗുസ്തി മത്സരം, ക്ഷേത്ര മൈതാനിയിൽ വമ്പിച്ച ഗുസ്തി മത്സരം. പ്രിയമുള്ളവരെ, തൊട്ടുംകരയുടെ കണ്ണിലുണ്ണിയായ പൊന്നോമന പുത്രനായ ശ്രീമാൻ നീലകണ്ഠനെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ധനശേഖരാർത്ഥം വമ്പിച്ച പ്രദർശന ഗുസ്തി മത്സരം ക്ഷേത്ര മൈതാനിയിൽ. കൊടുമയിൽ ചൂടാനൊരു കൊടുമുള്ള മലർമാല കോർത്തു വെച്ചു ഫയൽ വാനത്തും നേരം. മൊയ്തോ, എന്താ ഈ പാതിരാത്രിയില്? പെരുത്ത് നാളായി നമ്മുടെ ഗൽബിന്റെ അകത്ത് ഒരു ആഗ്രഹം. എന്ത്? അല്ല, ദമയന്തിന്റെ കൂടെ ഒച്ച വെച്ച് ആളെ കൂട്ടി ഹലാക്കാക്കി നമ്മുടെ മാനം കളയരുത്. മാനം പോകണ്ടെങ്കിൽ അല്ലാതെ പിന്നെ മീന്റെ കായെന്ന് പറഞ്ഞ മീന്റെ കാശ് പാതിരാത്രിയുടെ മീൻ കച്ചവടം. അല്ല, ഞമ്മ ദമയന്തിക്ക് നിന്റെ സൂക്കാരനിക്ക് മനസ്സിലായി. മേലാലി വഴിക്ക് കണ്ട നിന്റെ കാലിയെ തല്ലിവിടും. നിന്റെ സ്വഭാവം ഈ നാട് മൊത്തം അറിയാവുന്നോണ്ടാണല്ലോ പലരും ഇങ്ങനെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത്. ഞാൻ അങ്ങനത്തെ തോന്നുന്നുണ്ടോ കാണാനായിട്ട്? എനിക്ക് അങ്ങനെ വല്ല വിശ്വാസക്കുറവൊന്നും ഇല്ല. അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. പോകാനല്ലല്ലോ ഞാൻ വന്നത്. പാൽമാന് തോട്ടുകരയിലേക്ക് സ്വാഗതം. പാലിടാ പിടിക്കണം. ആകെ മനുഷ്യന്റെ തീരത്ത് പടക്കം പൊട്ടിക്കണേ. ഞാൻ പാൽമാൻ. അപ്പൊ അതോ അവന്റെ അസിസ്റ്റന്റ്. എന്താ ആ മാനം ഒരു വിടറ അങ്ങാട് കൊണ്ടു ആ അസിസ്റ്റന്റെ. ഇതെന്താണെങ്കിലും ഇട്ടാലും വേണ്ടി എടുത്താലും വേണ്ടിയാടാ. അതാടാ പയൽവാന്മാരുടെ ഒരു രീതി. നീ അങ്ങോട്ട് ഇടുക, അതൊക്കെ പൊട്ടിച്ചു തീർന്നു. ആരാ? ഞാൻ ദമയന്തി. ഫയൽമാൻ ചേട്ടന്റെ പേരെന്താ? ഒളിമ്പ്യൻ ഭൂതം അൽപ്പച്ചൻ. ഒളിമ്പ്യൻ ഭൂതം അൽപ്പച്ചന? ചിന്താണ്ടി ചേട്ടൻ, നമുക്ക് പേര് കേട്ടാൽ അറിയാൻ പാടില്ല. ഓങ്കാലക്കും ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ കണാരൻ, ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാ. ശരിക്കും പറഞ്ഞ ചെത്തുകാരനാ, പിന്നെ കണാരട്ടൻ ഇംഗ്ലീഷിൽ പറഞ്ഞതായിരിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞോ? മരണത്തിന്റെ മറികര നിന്നലെ ഇങ്ങോട്ട് നീന്തി വന്ന മനുഷ്യനായവൻ. മരണവും മറുതലൊക്കെ അവിടെ നിക്കട്ടെ, എനിക്ക് വിശക്കുന്നു. ഒരു കാര്യം, ഇതിന് നിന്റെ വീട്ടിൽ ഇതാണോ മോനെ നിന്റെ കടം വീട്ടാൻ വന്ന തല്ലുകാരൻ? തല്ലുകാരനല്ല, പയൽവാൻ. പയൽവാൻ അമ്മേ, ഈ പയൽമാൻ എന്ന് പറഞ്ഞ ഗുസ്തിക്കാരൻ ആണോ മോൻ? ഇരിക്കി, ആ ഇരുത്താൻ വരട്ടെ. ആദ്യം ഈ അപ്പച്ചനുള്ള ഫുഡ് വരട്ടെ. അമ്മേ, ഫുഡ് എന്ന് പറഞ്ഞ ഭക്ഷണം. ഭക്ഷണം എന്താ? മെനുക്കാട് വേണോ? അയ്യോ, കാശൊന്നും വേണ്ട. എന്റെ ഗുസ്തിക്കാരൻ ഇച്ചിരി പഴങ്കഞ്ഞി കൊടുത്തു എന്ന് വെച്ച് കാശ് വാങ്ങുന്നത് ശരിയാണോ? പഴങ്കഞ്ഞ എന്റെ പട്ടി കുടിക്കും. എടുക്കട്ടെ അസിസ്റ്റന്റെ. ഞാൻ പോവാണ്. പഴങ്കഞ്ഞി പഴങ്കഞ്ഞി കുടിക്കാം. വേണ്ട, നമുക്ക് ഹോട്ടലിൽ നല്ല ഫുഡ് കഴിക്കാം. എനിക്ക് ഹോമിലി ഫുഡാണ് ഇഷ്ടം. പക്ഷെ വേണ്ട, നല്ല ഫുഡ് ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് ഈ പഴങ്കഞ്ഞി മതി. ഇത് പഴയ പഴങ്കഞ്ഞിയാ. പഴങ്കഞ്ഞിന് പുതുണ്ടാവോ? ഈ പഴങ്കഞ്ഞി ഗുസ്തിക്ക് നല്ലതാണ്. ഗുസ്തിക്ക് മാത്രമല്ല അസ്ഥിക്കും നല്ലതാണ്. അതെ, ഗുസ്തിക്ക് അസ്ഥിക്ക് നല്ല. ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് പഴങ്കഞ്ഞി മതി. എനിക്ക് മതി, ഈ പഴങ്കഞ്ഞി മതി. എന്റെ കൂടെ പോയി നല്ല കോഴി ബിരിയാണി കഴിക്കാം. ഇത് അപ്പച്ചൻ. ആരുടെ? ആരുടെ അല്ല, പേരാ. ഓ, ഗുസ്തിക്കാരനാ.
നീലകണ്ഠന്റെ കടം വീട്ടണം. എന്റെ മാനം കാക്കാൻ കൊണ്ടുവന്നതാ. ഈ ദേശക്കാരനല്ല, ചെങ്കോട്ടക്കാരനാ. കോട്ട ഇങ്ങോട്ടുണ്ടെന്ന്, ഇവിടെ താമസിപ്പിക്കാൻ വേറെ എവിടെയും ഒരു സൗകര്യമില്ല. ഇവിടെ ആവുമ്പോ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഓടാനും ചാടാനും വ്യായാമത്തിനൊക്കെ സൗകര്യം ഉണ്ടല്ലോ. താൻ പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കാണ്ടിരിക്കുക? എന്നാലും എന്റെ മകന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയട്ടെ. ദുഷ്യന്ത, അച്ഛനെ വിളിച്ചോ. മോനെ, ഇത് അപ്പച്ചൻ ഫയൽമാനാ. ഇവിടെ എല്ലാം ഞാൻ കേട്ടച്ചാ. ഇവിടെ താമസിക്കുന്നതും വ്യായാമം ചെയ്യുന്നതും കൊള്ളാം, പക്ഷെ എന്റെ പഠിപ്പിനെ ബാധിക്കുന്നു. ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ, കുഴപ്പക്കാരനല്ല. ഫയൽവാൻ ഇലക്ട്രിക് എസ്തപ്പാന്റെ കൊച്ചുമോന ആണോ? അദ്ദേഹത്തിന്റെ ഗുസ്തി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു ശരീരമായിരുന്നു. ശരീരമാദ്യം ഖലു ധർമ്മ സാധനം എന്നല്ലേ. എന്റെ അപ്പൂപ്പനായതിൽ പറയല്ല, സാധനം നല്ല ഉരുപ്പിടിയായിരുന്നു. ജീവിതത്തിൽ രണ്ടേ രണ്ട് പ്രാവശ്യം ഗോതെ പിടിച്ചിട്ടുള്ളു, മൂന്നാമത്തിന് മറന്നുപോയി. ഇനി ആ പാരമ്പര്യം ഞാനായിട്ട് നിലനിർത്തിക്കൊള്ളാം. എന്താ മലക്കു? അല്ല മലർത്തും. ഇതൊരു സാധാരണ ഗുസ്തിക്കാരനല്ല, അല്പ സാഹിത്യവും സംസ്കൃതവും ഒക്കെ ഉണ്ട്. എനിക്ക് നല്ല കമ്പനി ആയിരിക്കും. അതാവുമ്പോ അച്ഛനും സന്തോഷവും. അല്ല ഗുസ്തിക്ക് എന്തിനാ സാഹിത്യം? നീ പരിഹസിക്കണ്ട, ഫയൽമാൻ ആയതുകൊണ്ട് സാഹിത്യത്തിലും കലയിലും ഒന്നും ജ്ഞാനമില്ലാന്ന് ധരിക്കരുത്. അഞ്ചോ പത്തോ ദിവസം കൂടെ താമസിച്ചോട്ടെ. താമസിച്ചോട്ടെ, സ്വന്തം വീട് പോലെ കരുതിക്കോളൂ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണല്ലോ. മാറി ഉടുക്കാനൊക്കെ വേറെ ഡ്രസ് കൊണ്ടുവന്നിട്ടില്ലേ? ഏ, ഞാൻ ഉറങ്ങുമ്പോൾ ഒന്നും ഇടാറില്ല, മസിൽസിനൊക്കെ അത് കേടാ. പോട്ടെ. മനസ്സിലായില്ല. മനസ്സിലാവില്ലെന്നറിയാം. രണ്ടു വർഷം പുറകിലേക്ക് ഒന്ന് ചിന്തിച്ചേ. ചിന്തിച്ചു എന്നിട്ട് മനസ്സിലാവില്ല. സഹകരണ ബാങ്കിലെ മാനേജർ ഓർമ്മയുണ്ടോ? ഉവ്വ രാമന്ത നായര്, നല്ല പൊക്കവും തടിയുള്ള ആള്. ആ മാനേജറാണോ ഞാൻ? അയ്യോ ഇതെന്ത് പറ്റി, എന്ത് പറ്റി? രണ്ടു വർഷം മുമ്പ് നിനക്ക് ലോൺ വരുമ്പോഴേ ഇതുപോലെ 170 കിലോ ഉണ്ടായിരുന്നു ഞാൻ. നീ ലോൺ തിരിച്ചടയ്ക്കാത്തന്നെ ടെൻഷനില് ക്ഷീണിച്ച് ഇപ്പൊ 22.5 കിലോ ആയി. നിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ടിട്ടാ ഞാൻ കാശ് തന്നത്. ആ പറഞ്ഞതിനൊന്നും ഇപ്പോഴും ഒരു കുറവില്ല. എനിക്ക് ഒരു അവധി കൂടി തരാം. ഇനി ഒരവധിയാ? ഒരവധി കൂടി താങ്ങാനുള്ള അവധി ഈ ശരീരത്തിനില്ല. ഈ 18-ാം തീയതി എന്റെ കടം വീട്ടാനുള്ള ഗുസ്തി മത്സരം നടക്കുക. ആ കാശ് കിട്ടുമ്പോ ഞാൻ ബാങ്കിൽ അടച്ചോളാം. അതുവരെ കാത്തിരിക്കാനൊന്നും പറ്റൂല. നാളെ തന്നെ പലിശ 6,000 രൂപ അടച്ചില്ലെങ്കിലേ ഈ വീടും പറമ്പ് ജെത്തിയും. ആ നാളെ തന്നെ ബാങ്കിലെ കാശ് അടക്കണമെങ്കിൽ ഞാൻ ഇന്ന് വേറൊരു ബാങ്കിൽ കയറേണ്ടി വരും. ഏ, ലോൺ എടുക്കാനാണ്? മോഷ്ടിക്കാൻ എന്നൊരു കള്ളനാക്കണോ? നീ എന്തു പറഞ്ഞാലും ശരി, നാളെ തന്നെ കാശ് അടച്ചില്ലെങ്കിലേ ഉള്ള ഈ വീടും കൂടി പോകുന്ന ഓർത്തോ. പറോ. എന്റെ ഭഗവതി, എന്തു പരീക്ഷണത്. കാശുണ്ടാക്കുന്ന ഒരു വഴി നീ കാണിച്ചു തന്നെ. Thank you.
വെച്ചിട്ട് ഒരു 6000 രൂപ തരണം. 6000 രൂപയോ? നീ എന്താ തമാശ പറയാ? അത്രയും കിട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാകും. ഉറപ്പാണോ? മുതലാളിയും ഡെയിൽ കിടക്കണ മരങ്ങളുമാണ് സത്യം. എന്തായാലും ഈ കണ്ടീഷനിൽ നിന്നെ ചാകാൻ വിടാൻ പറ്റില്ല. കാശ് തരാന്ന് വെച്ചാ അതിനുണ്ട് ചില പ്രയാസങ്ങൾ. കാശ് കിട്ടിയില്ലെങ്കിൽ എന്റെ ശവം അമ്പലക്കുളത്തിൽ പൊങ്ങും. അതെങ്ങനെയാടാ തൂങ്ങിച്ചത്തവന്റെ ശവം അമ്പലക്കുളത്തിൽ പൊങ്ങുന്നത്? മുതലാളി, ഈ കാശ് ബാങ്കിൽ അടക്കാനാ. അടച്ചില്ലെങ്കിൽ എന്റെ വീടും പറമ്പും ജപ്തി ചെയ്ത് പോവും. സത്യാണോ നീ പറയണേ? എങ്കിൽ കാശ് തരാം. മുതലാളി തോട്ടുംകരയിലെ ദൈവ. ഇതാ സ്വർണം. അയ്യേ, എനിക്കിതൊന്നും വേണ്ട. എങ്കിൽ എനിക്ക് കാശും വേണ്ട. ഓഹോ, ഇതിപ്പോ വലിയ പുലിവാലായില്ലോ. എടാ നീല, ഈ സ്വർണപ്പണ്ടം വാങ്ങി കടം കൊടുക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ലാന്ന് നിനക്കറിയാലോ. മുതലാളി, മുതലാളി എനിക്ക് ഒത്തിരി കാശ് തന്നിട്ടുള്ളതല്ലേ. എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ. ഇത് പിടിച്ചേ, ഗുസ്തി മത്സരം കഴിയുമ്പോ ഞാൻ എടുപ്പിച്ചോളാം. ില്ലെങ്കിൽ ഇന്ന് ഈ വീട് ജപ്തി ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ വീട് പണയം വെച്ച് നിങ്ങൾ കട വാങ്ങിച്ചില്ലേ? ഗതികേടിന്റെ നേരത്ത് ഇനി ഗതികേട് വരുമ്പോ എന്നെ നിങ്ങൾ പണയം വെക്കും? ഇങ്ങനെ ചങ്ങിക്കൊള്ളണ വർത്താനം പറയല്ലേ സാവിത്രി. അരിഞ്ഞാണ് പണയം വെച്ചപ്പോ എന്നെ പണയം വെച്ചതിന് തുല്യം. അരിഞ്ഞാണത്തിന്റെ ബല നിങ്ങൾക്കറിയില്ല സാവിത്രി. ഒന്നും പറയണ്ട, എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ട. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. കൊച്ചുപൂമ്പൊടിയായി പൂമഴയായി പുലോമനക്കിന്നാരം ഫയൽവാന്റെ ബോഡിയല്ല. ഞാൻ തൊട്ടു എടി നീല ഞാറുണ്ടല്ലോ. ഇനി നീ എങ്ങോട്ട് ഓരോടി പറ. സംഭവിച്ചില്ല, ഈശ്വരാധീനം. ഇതിൽ കൂടുതൽ ഇനി എന്താ സംഭവിക്കാനുള്ളത് മാഷേ? ഒന്നും സംഭവിച്ചില്ല അത്രേ. രാവുണ്ണി വന്നത് വന്നു, ഇനി ടെൻഷൻ അടിച്ച് രക്തസമ്മർദ്ദം കൂട്ടണ്ട. മാഷക്ക് നിസാരായിരിക്കും, എനിക്ക് അങ്ങനെയല്ല. എന്റെ മോൾക്കാ ഇത് പറ്റിയത് അറിയോ? തന്റെ മോൾ എന്റെയും മോള് തന്നെയല്ലേ. എന്താ രാവുണ്ണി ഇങ്ങനെ പറയുന്നത്? അങ്ങനെ കരുതിയോണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായേ. കുറ്റം തന്റെ ഭാഗത്തുമുണ്ട്. ഗുസ്തിക്കാരനെന്നും പറഞ്ഞ് എവിടെയോ കിടന്ന ഒരു കള്ളനെയല്ലേ താൻ എന്റെ വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചത്? താൻ എന്റെ വായിലിരിക്കുന്നത് കേക്കണ്ടോ സരോജിനിയമ്മേ. ഇയാളെ പറഞ്ഞു മനസ്സിലാക്കൂ. അതെ, മിണ്ടണ്ട, ഒരു മൂലയിൽ അനങ്ങാതിരുന്നാ മതി. എന്റെ മോനൊരുത്തനെ ഇതിനൊക്കെ കാരണം. നമ്മുടെ മോളും കുറ്റക്കാരിയാ. ഓടി അപ്പുറത്ത്, ഒറ്റ ചവിട്ടു ചെന്നാലുണ്ടല്ലോ. അച്ചുമാഷ ദുഷ്യന്ത കവലേ കിടന്ന് അടിയുണ്ടാക്കുന്നു.
ഒരബദ്ധം പറ്റി പോകാൻ ആശാനെ മാപ്പാക്കണം. എനിക്ക് ഞാൻ മാപ്പ് തരണം.
നീലാണ്ടന്റെ വീട്ടിൽ വെച്ച് സാഹുത്യെ കണ്ടപ്പോൾ ഫയൽമാന്റെ മുഖം നീ ശ്രദ്ധിച്ചോളാം. ഫയൽമാന്റെ മോന്റെ അല്ല ഞമ്മൾ ശ്രദ്ധിച്ചത്, സാവിത്രിന്റെ മോന്റെയാണ്. ഫയൽമാനെ കണ്ടപ്പോ ഓളുടെ മുഖം ബലത് ബലത്തെ ഞമ്മ കണ്ടല്ലേ. സാവിത്രിയെ കണ്ടാ ഞെട്ടാത്തവൻ ആരാള്ളത്? ആർഷഭാരത സംസ്കാരത്തെ തുടക്കം വെക്കുന്ന വർത്താനം പറയല്ലേ ശങ്കര. ആണും പെണ്ണും ലൈൻ എടുക്കുന്നത് ആർഷാർത്ഥം എന്നാ കാര്യം? ഈ കണാരേട്ടന് ലൈനൊടിയുടെ വിചാരം മാത്രമേ ഉള്ളൂ. ആ കണാരേട്ടന് ആകെ ലൈനേ ഉള്ളെന്ന് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്റെ സംശയം ഇപ്പോ ഫയൽമാനും സാവിത്രിയും തമ്മിൽ എന്തെങ്കിലും? നമുക്ക് ഫയൽമാനോട് നേരിട്ട് ചോദിച്ചാലോ. എന്നിട്ട് വേണം ഫയൽമാൻ എഴുന്നാലും വെയിറ്റുള്ള ഇടിയ കൊണ്ട് വായിക്കാൻ. കൊട്ടിങ്കരക്കാരി പെണ്ണുങ്ങൾക്ക് ഇത്ര ചന്തം കൊടുത്തവരാടാ. എല്ലാവർക്കും ഉണ്ടല്ലോ, അല്ല എല്ലാരും ഉണ്ടല്ലോ. ഒത്തുപിടിച്ച മലയും പോരോന്നാണല്ലോ. ഒരു മണിക്ക് കൊണ്ട് അറ്റൻഡി ശരിയാക്കിയത് സൗകര്യമൊക്കെ മതിയല്ലോ. ഓ ഇത് തന്നെ ധാരാളം. ഒരു സംശയം ഉണ്ടായിരുന്നു. എന്ത് സംശയം വേണേലും ചോദിക്കാം, പക്ഷെ ഗുസ്തിയെ കുറിച്ച് മാത്രായിരിക്കണം. ഇത് ഗുസ്തിന്റെ കാര്യമല്ല, പിന്നെ ഞങ്ങൾക്ക് അറിയണ്ട സാവിത്രിന്റെ. സാവിത്രിയുടെ അല്ല, പയൽമാനും സാവിത്രിയും തമ്മിൽ. നിർത്തണം, പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് തുടങ്ങിയിരിക്കും. അതിനു മുമ്പ് തന്റെ ഒരു വക സംശയം ചോദിക്കാറില്ല. തന്റെ ദേഹത്തെ ഞാൻ കുത്തി പാറ്റി ചെയ്യും. മത്സരം കഴിയുന്നവരെ ഈ സഹാബ് ഫയൽമാ സഹാബിന്റെ ഒപ്പം ഉണ്ടാവും. എന്ത് വേണമെന്ന് ചോദിക്കാം. എങ്കിൽ നാളെ വരുമ്പോ കണ്ണു പോവാത്ത ഒരു കൂടം കള്ള്. അല്ല, ഈ നാട്ടുകാർ പറയുന്നൊന്നും ഫയൽമാൻ കാര്യാക്കണ്ട. നാട്ടുകാർ എന്തു പറഞ്ഞു? അല്ല, ഈ സാവിത്രിയായിട്ട് സാവിത്രിയുടെ നാട്ടുകാര് അതും ഇതൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ പറയാതിരിക്കും? സ്വയം ഉണ്ടാക്കി വെച്ച കടം നാട്ടുകാരായിട്ട് തീർക്കാൻ പോവല്ലേ. അതിനെ പറ്റിയല്ല. പിന്നെ സാവിത്രി ഒന്ന് ആലോചിച്ചു നോക്കിയേ. എനിക്ക് ഇപ്പൊ ആലോചിക്കാൻ നേരമൊന്നുമില്ല, തന്നെത്താൻ എന്ന് ആലോചിച്ച മതി. സാവിത്രിയെ കുറിച്ചാ? എന്നെ കുറിച്ചോ? അതെ, ആ ഫയൽമാൻ ഫൽഗുണൻ സാവിത്രിയെ കണ്ടപ്പോ വല്ലാണ്ടായെന്നും അപ്പൊ സാവിത്രിയുടെ മുഖത്ത് അമ്പരപ്പ് ഉണ്ടായെന്നൊക്കെയാണ് നാട്ടുകാര് പറയണത്. ഒക്കെ സത്യ, അതിന് നാട്ടുകാർക്കണ്ട. അപ്പൊ സാവിത്രിക്ക് അയാളെ പണ്ടേ അറിയാല്ലേ? എങ്ങനെ? ഞങ്ങള് പരിചയക്കാരാ. അതല്ല എനിക്ക് അറിയേണ്ടത്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ബന്ധം? അതെ, എനിക്കത് അറിയണം. അറിഞ്ഞേ പറ്റൂ. അത്രയ്ക്ക് അറിയാൻ മാത്രമുള്ള ബന്ധമൊന്നും അയാളായിട്ടില്ല. അപ്പൊ നാട്ടുകാര് പറയുന്നതോ? ഇല്ലാതെ എങ്ങനെ പുകയുണ്ടാകുക? അപ്പോ സ്വന്തം ഭാര്യക്കാളും വിശ്വാസം നിങ്ങൾക്ക് നാട്ടുകാരിയാണല്ലേ. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആയിരുന്നു കൂട്ടിന്, ഇപ്പതേ സംശയം. നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കുട്ടിയെന്ന് ആലോചിച്ചിട്ടുണ്ട്? നാട് മുഴുവൻ കടമുണ്ടാക്കി ഉള്ളതെല്ലാം വിറ്റ് തൊലച്ചു. എന്തിന്? എന്റെ എല്ലാമായി അറിഞ്ഞാണും പോലും. എനിക്കറിയാവുന്ന രാവുണ്ണി അങ്ങനെ പണ്ടം പണയത്തിനെടുത്ത് പണം കൊടുക്കുന്ന കൂട്ടത്തിലല്ല. എന്റെ ഗതികേടുണ്ട് ഞാൻ നിർബന്ധിച്ച് ഏൽപ്പിച്ചതാ. അത് ഇത്രയും വലിയ പുലിവാലാവുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനിയെങ്കിലും ഈ പണയും വെക്കലും കടം മേടിക്കലും ഒക്കെ ഒന്ന് നിർത്തിക്കൂടെ? ഒക്കെ ഒരു യോഗ മാഷേ, തലയിലെടുത്ത് തൂത്താ പോകൂ. നീ ഉത്തവർണന്റെ അധവർണന്റെ കഥ കേട്ടിട്ടുണ്ടോ? തൽക്കാലം ഒരു കഥ കേൾക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല ഞാൻ. ഇതുവരെ അല്ല, മൂക്കറ്റം കടത്തി മുങ്ങി നിൽക്കുന്ന നിന്നെ എങ്ങനെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയും? രക്ഷപ്പെടുത്താൻ മാഷിക്കുന്നല്ല, ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ലെന്ന് എനിക്കറിയാം. തൽക്കാലം ആ പണയപ്പണ്ട് ഒന്ന് തിരിച്ചു കിട്ടിയാ മതി. മുതൽ കൊടുക്കാതെ എങ്ങനെ പണയപ്പണ്ടം തിരിച്ചു കിട്ടും? മാഷിന്റെ ഉറ്റ സുഹൃത്തല്ലേ രാവുണ്ണി മുതലാളി, മാഷ് വിചാരിച്ചാ നടക്കും ഉറപ്പാ. ശ്രമിച്ചു നോക്കാം. ബസ്സിനാ വന്നതേ. ഓട്ടോക്ക് വെക്കോ. വിനാശകാലേ വിപരീത ബുദ്ധി. അപ്പഴേ വീട്ടിലേക്ക് തരമായിട്ട് ഇത്രയും ഗതികേട് വന്നു ഞാൻ ഇപ്പഴാ അറിഞ്ഞത്. കുളിക്കാൻ പോണത് അത്ര ഗതികെട്ട കാര്യമാണെങ്കിൽ കുളിക്കണില്ല. കുളിഞ്ഞപ്പോന്നുമല്ല. പിന്നെ നിങ്ങൾ എന്നോട്ടാ പണ്ട് പണിയെടുത്ത് കാശ് കൊടുക്കാൻ തുടങ്ങിയത്? ആ പരിപാടി ഞാൻ തുടങ്ങിയിട്ടില്ലല്ലോ. നുണ പറയരുത്, നീലാണ്ടന് പണ്ടം പണിയെടുത്തോട്ട് കാശ് കൊടുത്തില്ലേ? എന്റെ ഈശ്വര, അതിപ്പോ ആകാശവാണിയിലും വന്നോ? ഞാൻ നീലകണ്ഠന് ഇത്തിരി കാശ് കൊടുത്തു എന്നുള്ളത് നേരാ.
അവൻ അതിനെ എന്തോ സാധനം കെട്ടിപ്പൊറിഞ്ഞ് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് പൊന്നാണോ ചെമ്പാണോ എന്ന് ഞാൻ ഈ നേരം വരെ തുറന്നു നോക്കിയിട്ടില്ല. നാണമില്ലല്ലോ മനുഷ്യ, ആ പാവത്തിന്റെ കയ്യിൽ നിന്ന് പൊന്ന് വാങ്ങിക്കാൻ. അതവിടെ നിക്കട്ടെ, പണം കൊടുക്കുമ്പോ ഞാനും നീലാണ്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ നീ അറിഞ്ഞോന്നാ എനിക്ക് മനസ്സിലാവാ. അപ്പൊ ഇന്നത്തെ പത്രം വായിച്ചില്ലേ? ഓ, അത് പത്രത്തിലും വന്നു. ഈ മനോരമക്കാരെ കൊണ്ടും മാതൃമക്കാരെ കൊണ്ടും ഞാൻ തോറ്റു. മനോരമ മാതൃഭൂമിയൊന്നല്ല, ഇങ്ങനൊരു ഗണേശൻ അച്ഛമാഷ എന്നോട് പറഞ്ഞേ. അച്ഛനെങ്ങനെ അറിഞ്ഞു? ഇനിയിപ്പൊ അതറിഞ്ഞിട്ട് എന്തിനാ? നിങ്ങൾ ആ സ്വർണ്ണപ്പണ്ടം വേഗം അങ്ങോട്ട് കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഇനിയും നാറും. സ്വർണം നാറോ? സ്വർണ്ണം അല്ല, നിങ്ങൾ അതല്ലേ കുളിക്കാൻ പോണേ. കുളിയും തേവരും ഒക്കെ പിന്നെ, ആദ്യം അങ്ങോട്ട് എടുത്തോട്. ഇപ്പോഴോ? ആ ഇപ്പൊ തന്നെ. നല്ല സ്വീകരണം. നീ നീലകണ്ഠന്റെ തള്ള തന്നെ. ആ ചൂല് താഴെ ഇട എന്റെ നാണി. അല്ല രാവണ മുതലാളി എന്താ പെട്ടെന്ന്? പെട്ടെന്നല്ലല്ലോ, ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നല്ലേ വന്നത്. വല്ല കുഴപ്പമോ? ഞാൻ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നുണ്ടോ? അഥവാ ആണെങ്കിൽ തന്നെ നിനക്കതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? എന്തിനാ വന്നേന്ന് അറിയാണ്ട് ചോദിച്ചതാ. എന്തേ, രാവണി മുതലാളിക്ക് ഇവിടെ വരാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. അയ്യോ, ഞങ്ങള് പാവങ്ങളല്ലേ മുതലാളി, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അകത്തോട്ടിരിക്ക. എവിടെയാ നിന്റെ മോൻ നീലകണ്ഠൻ? അയ്യോ, അവൻ മുതലാളിയും പറ്റിച്ചോ? അതിനിത്തിരി പുളിക്കും. അവന്റെ തന്ത, അതായത് നിന്റെ ചത്തുപോയ ഭർത്താവ് നാണപ്പൻ, അയാള് വിചാരിച്ചിട്ട് എന്നെ പറ്റിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയല്ലേ ഞാഞ്ഞോള് പോലത്തെ ഈ നീലകണ്ഠൻ. നീ അവനെ വിളിക്കേ. അവനോടില്ല. എന്നെ കണ്ടിട്ട് അവൻ മുങ്ങിയില്ലേ. മുതലാളി ഇരിക്കേ, ഞാൻ ചായ കൊണ്ടുവരാം. ആയിക്കോട്ടെ, നിനക്ക് മതിയാവോളം നീ സൽക്കരിച്ചോ, അവനെ ഒന്ന് കണ്ടിട്ടേ ഞാൻ പോണുള്ളൂ. എന്തു കൂടോത്രണാവോ അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. നാണിയുടെ അല്ലേ മോൻ. എനിക്ക് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുക സാവിത്രി. എന്താ ഇത്ര സന്തോഷം? ജോലി എല്ലാം കിട്ടിയോ? അല്ല, ഒരു ജോലി കുറഞ്ഞിട്ടേന്റെ സന്തോഷം. കുറഞ്ഞു കിട്ടേ? എന്ത് തന്നെ ആയാലും സ്നേഹമുള്ള ആളാ രാവണി മുതലാളി. നീ ചായ കൊടുത്തില്ലേ? ഇല്ല. ഞാനെന്തിനാ സൽക്കരിക്കുന്നേ? കഷ്ടായിപ്പോയി, പണ്ടം തിരിച്ചു തരാൻ വന്നതല്ലേ മുതലാളി. ഒരു ഗ്ലാസ് ചായ എങ്കിലും കൊടുക്കായിരുന്നു. പണ്ടം തിരിച്ചു വന്നോ? ആര്? അയ്യോ, അപ്പൊ അയാളത് തന്നില്ലേ? ഇല്ല, തന്നില്ല. മുതലാളി വന്നു എന്ന് കേട്ടപ്പോ ഞാൻ കരുതി പണ്ടം മടക്കി തന്നു. കടം വാങ്ങിയ കാശ് കൊടുക്കാതെ അയാള് തരാൻ പോവല്ലേ? പിന്നെ അയാൾ എന്തിനാ വന്നത്? എനിക്കെങ്ങനെ അറിയാം? ഇനിയിപ്പോ ഞാൻ ഇല്ലാത്തതുകൊണ്ട് തരാതെ പോയതായിരിക്കോ? നേരിട്ട് ചോദിച്ചു നോക്കാം. എന്റെ പെണ്ണുമുള്ളയുടെ അരഞ്ഞാണം മുതലാളിക്ക് എന്തിനാ? അതിങ്ങ് തന്നേക്ക് രാവണി മുതലാളി. അത് കിട്ടില്ലെങ്കി എന്റെ ജീവിതം തകരും. കാശോ തരാ മുതലാളി, അമ്മയുടെ സത്യം തരാ. സ്വയം സംസാരിക്കുന്നു, ഇവന് ചിത്തപ്രഭം പിടിപെട്ടുവോ? നീലകണ്ഠ ഇവിടെ വരൂ. മാഷായിരുന്നു ഞാൻ കരുതി. കോളടിച്ചല്ലോ, മുതല് കൊടുക്കാണ്ട് തന്നെ പണയപ്പണ്ടം തിരിച്ചു കിട്ടിയല്ലേ? പണയപ്പണ്ടം തിരിച്ചു കിട്ടിയെന്നു? കിട്ടിയില്ലല്ലോ മാഷെ. അത് നിന്റെ സഹധർമ്മിണി ഏൽപ്പിച്ചു എന്ന് രാവുണ്ടി എന്നോട് പറഞ്ഞല്ലോ. വെറുതെ പറഞ്ഞതാ, എനിക്ക് ആ സാധനം തന്നിട്ടില്ല, കിട്ടിയിട്ടില്ല. സത്യം? ദൈവത്താണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ശിരസ് പോയാലും രാവുണ്ണി എന്നോട് കളവ് പറയില്ല. പിന്നെ ഞാൻ നട പറഞ്ഞെന്നാണോ? നീ കള്ളനെ കഞ്ഞി വെച്ചവനാണല്ലോ. എങ്കിൽ എന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ. പൊട്ടിത്തെറിച്ചോ? ഇല്ല. ഇല്ലല്ലോ.
ഇപ്പൊ എന്നെ വിശ്വാസമായല്ലോ. എങ്കിലാ പണയ പണ്ട പിന്നെ അവിടെ പോയി. എന്ത് കാണാനടി കുരുത്തം കിട്ടവളെ നിന്നെ ഇപ്പൊ കെട്ടിയെടുത്തത്? അച്ഛാ ഞാൻ ഓടി പുറത്ത്. ഞാനൊരു തെറ്റ് ചെയ്തില്ലല്ലോ. പിന്നെ നീ എന്താ ചെയ്തത്? തള്ളി മോളും കൂടി മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാറിങ്ങിരിക്കാ. കൊല്ലടി കൊല്ല എന്നിട്ട് കൊന്നിട്ട് പോ. സ്വന്തം വീട്ടിൽ മനുഷ്യനെ ഇത്ര സമാധാനം തരില്ല എന്ന് വെച്ചാ ഇറങ്ങി കോടി നിന്ന് കിണുങ്ങാണ്ട് എടി പോവ. അമ്മേ അച്ഛനെ ഭ്രാന്തായിന്ന് തോന്നുന്നേ. എന്താ കാര്യം? അമ്മ ഞാനും കൂടെ അച്ഛനെ പേടിപ്പിച്ച് കൊല്ലാൻ പോവാത്രേ. അങ്ങനെ പറഞ്ഞോ. എന്തായാലും ഇനിയുള്ളത് അമ്മ ഒറ്റയ്ക്ക് അങ്ങ് അനുഭവിച്ചാ മതി. ഞാൻ ക്ലാസ്സിൽ പോവാണേ. നിക്കണേ. നീ എവിടേക്കാ പറഞ്ഞേ? ക്ലാസ്സിലേക്ക്. എവിടേക്ക്? അതുമല്ല മലയാളത്തിലല്ലേ അവള് പറഞ്ഞേ. ഇന്നത്തെ പദവില്ലാത്തൊരു മട്ടും പാവം. നീ മിണ്ടി പോവരുത്. ഇതിപ്പോ മോള് പറഞ്ഞ ശരിയാണെന്നാ തോന്നുന്നേ. നീ ഒരിടത്തേക്കും പോണ്ട. അച്ഛൻ എന്തേ പറയണേ? എനിക്ക് പഠിക്കണ്ടേ? ഓ നിന്റെ ഒരു പഠിപ്പ്. നീ ആ അച്ചുമാഷിന്റെ മോനായിട്ട് ശൃംഗരിക്കാനല്ലേ കോളേജിൽ പോണേ. ഇന്നത്തോടെ നിന്റെ ശൃംഗാരൊക്കെ ഞാൻ അവസാനിപ്പിച്ചു. എന്താ നിങ്ങൾ പറയണേ? മലയാളത്തിൽ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? ഇല്ല. അകത്തുകൂടി അകത്തുകൂടി. ഇതെന്തൊരു നീയും കൂടി എവിടേക്ക്? അങ്ങോട്ട് പോണേ. ഇങ്ങോട്ട് പോടി. ഞാൻ അവിടെ പറഞ്ഞത് വല്ലതും മാഷ് കേട്ടോ? ശ്രവിച്ചു നന്നായി. എനിക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്. അതും കൂടി മാഷങ്ങളെ ശ്രവിച്ചോ. വേണ്ട, തൽക്കാലം ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്. അതെന്താണാവോ? നീലകണ്ഠന്റെ പണ്ടം. ഇനി ഒന്ന് പറഞ്ഞേ, എന്താ മാഷ്ടെ വിഷമം? ആ നീലകണ്ഠന്റെ പണയം പതുക്കെ പതുക്കെ പറഞ്ഞാ മതി, എന്റെ ചെവിക്കൊരു കുഴപ്പമില്ല. ആ നീലകണ്ഠന്റെ സ്വർണ പണ്ടം തിരികെ കൊടുത്തു എന്നല്ലേ രാവുണ്ണി പറഞ്ഞത്? അതെ കൊടുത്തുല്ലോ. എന്താ കൊടുക്കണ്ടേ? വേണ്ടെങ്കിൽ കൊടുക്കണില്ലയാ. അതവന് കിട്ടിയിട്ടില്ല. കൊടുത്താലല്ലേ കിട്ടുള്ളൂ. കൊടുത്തിട്ടില്ലേ? കൊടുത്തു. എന്നിട്ട് അവൻ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. സാരില്ല, അത് അവന്റെ പെമ്പർ നോത്തിയുടെ മുണ്ടിന്റെ അടിയിൽ കാണും. മുണ്ടിന്റെ അടിയിലോ? എട പൊട്ടൻ മാഷേ, അവൾ ആ പണ്ടം മുണ്ടിന്റെ കോന്തലയില് കെട്ടിയിരിക്കും. എന്നാൽ അവനത് അറിയാതിരിക്കോ? അറിയാതിരിക്കും. അതല്ലേ പെണ്ണുങ്ങളുടെ ഈ മിടുക്ക്. ഓ എന്നെ പിണ്ടം വെക്കാൻ നീയും വന്നു അല്ലേ? ഞാൻ വന്നതേ. വേണ്ട, തൊള്ള തുറക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട മാഷ്, ഇവിടെ നിന്നാ മതി, ഞാൻ ഇങ്ങോട്ട് വരാം. മാഷേ നിന്നെ ചെന്നിട്ട് കെട്ടിയിരുന്നുള്ളി. ഇനി പറ എന്താ നിന്റെ വിഷമം? മുതലാളി എന്റെ പണ്ടം. നിന്റെ പണ്ടവും കുടലൊക്കെ നിന്റെ വയറ്റിൽ തന്നെ ഉണ്ടല്ലോ, അത് ഞാൻ പുറത്തേക്ക് എടുക്കണ. അതല്ല മുതലാളി, പിന്നെ മാഷ് പറഞ്ഞ മുതലാളി സാർവത്രിക പണ്ടം തിരിച്ചു കൊടുത്തു. കൊടുത്തുല്ലോ. എന്നിട്ട് അവള് പറഞ്ഞ് കിട്ടിയില്ലെന്ന്. കൊടുത്താലല്ലേ കിട്ടുള്ളൂ. അപ്പൊ മുതലാളി കൊടുത്തില്ലേ? കൊടുത്തുല്ലോ. കിട്ടില്ല എന്ന് പറഞ്ഞ അവള്. അതല്ലേ പറഞ്ഞത്, കൊടുത്താലല്ലേ കിട്ടുള്ളൂ. ഞാൻ ഇങ്ങോട്ട് വന്നോളാം. അപ്പൊ ഞാനോ? നിന്നെ ഉറുമ്പൊന്നും കടിക്കാനില്ലോ. നീ ഇവിടെ നിക്ക്, ഞാൻ ഇങ്ങോട്ട് വന്നോളാം. ഓ ഇതിനകത്ത് പണിയില്ലേ? ഇനി മാഷക്ക് എന്താ പറയാനുള്ളേ? രാവുണ്ണി സത്യം വ്യക്തമായിട്ട് പറയുമോ? താൻ നീലകണ്ഠന്റെ പണ്ടം മടക്കി കൊടുത്തോ? കൊടുത്തുല്ലോ. എന്നിട്ട് കിട്ടിയില്ലെന്നവൻ പറഞ്ഞതോ? ദേ ഇപ്പൊ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. കിട്ടിയില്ലെന്നാ പറഞ്ഞത്? വേണ്ട, അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. രാവുണ്ണി താൻ കൊടുത്തു എന്ന് പറയുന്നതും നീലകണ്ഠൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതുമായ പണ്ടം ഭഗവാനെ എവിടെ പോയി മറഞ്ഞു? ഭഗവാനെ എവിടെ പോയി മറഞ്ഞു? അതാണ് എനിക്കും അറിയേണ്ടത്. എനിക്കും അതന്നെ അറിയേണ്ടത്. പോടാ, പോയി താടി പിടിക്കടാ. നീ പൊടി മിത്തലേത്ത് തറവാട്ടിലെ രാവുണ്ണിക്ക് നിന്റെ ഒരു പണത്തൂക്കം സ്വർണം കിട്ടിയിട്ട് വേണ്ട ഭാര്യയ്ക്കും മോൾക്കും മാല തീർക്കാൻ, അറിയോ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. മുതലാളിക്ക് എന്നെ പോലെ കഷ്ടപ്പാടായ. ഇറങ്ങി പോട തെണ്ടി. ഇത് കേട്ട മാഷേ പറയണത്? മാഷല്ല പറഞ്ഞത്, നിന്നെന്നെ പറഞ്ഞത്. അപ്പയേ നീ ഇവിടെ നിന്നാ മതി, ആവശ്യം വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നോളാം. നിങ്ങൾ എന്നാ നാടകം കളിക്കാ? അതേലോ, ഈ നാടകത്തിൽ പെണ്ണുങ്ങൾക്ക് റോളില്ല. നീ അകത്തു പോ സരോജിനി. ഇല്ല, എനിക്ക് കാര്യം എന്താണെന്നറിയണം. രണ്ടാണുങ്ങളും ആ നീലാണ്ടനെ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? കേറി പൊടി അകത്ത്. ആ പെട്ട കൊള്ളും, നല്ല പെട്ട 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 പുളിവാറലുണ്ടാടി. ആ മാഷേ പിന്നെ നീ പോയില്ലടാ. എന്റെ പണ്ടം
നീലകണ്ഠൻ സംയമനം പാലിക്കുക, നമുക്ക് മറ്റു മാർഗങ്ങൾ അവലംബിക്കാം. തൽക്കാലം വിട പറയുക. മാഷേ, മനുഷ്യനെ നാറ്റിച്ചപ്പോ മാഷക്ക് സമാധാനം ഇല്ലേ? അയ്യോ രാവണി, ഞാൻ മാഷോട് പറയണം ഇറങ്ങിപ്പോവാൻ. വേണ്ട, ഞാൻ സ്വയം പൊക്കോളാം. ആ മാഷോടെ നിക്ക്. മാഷ് മാഷയുടെ മോന്റെ അടുത്തൊന്ന് പറഞ്ഞേക്ക്, എന്റെ മോളുടെ നേർക്ക് നോക്കി കയ്യും കാലും കാണിച്ചിട്ടുണ്ടല്ലോ, അവന്റെ കയ്യും കാലും ഞാൻ വെട്ടിയിരുന്നു. പെട്ടകൊള്ളും ചുട്ടപ്പെട്ട പെട്ടപ്പെട്ട. നീ എന്ത് കാണാനാണ് ഇവിടെ വന്ന് നിൽക്കണേ? അടുക്കളയിൽ പണിയൊന്നുമില്ലേ? അകത്ത് കയറി പൊടി. നത്തുമോറി ദുഷ്യന്ത, ഇതുവരെ പറഞ്ഞതുപോലൊന്നും അല്ല ഇപ്പൊ അച്ഛൻ നിന്നോട് പറയാൻ പോകുന്ന കാര്യം. സുമിത്രയുമായുള്ള അടുപ്പം നീ മറക്കണം. എന്താണ് അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം? അച്ഛൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, പക്ഷെ ഇപ്പൊ പറയുന്നു ആ ബന്ധവും മറന്നേക്ക്. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരുത്തന്റെ മകൾ എന്റെ മകന്റെ ഭാര്യയായി പടി ചവിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അച്ഛൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. അനുസരിക്കണം, അനുസരിച്ചേ പറ്റൂ. എന്താ അനുസരിക്കാൻ ഭാവമില്ലെന്നുണ്ടോ? ഞാനും വളരെ ആലോചിച്ചതിനെടുത്തൊരു തീരുമാനമാണ്. ഒന്നുകിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും, ഇല്ലെങ്കിൽ ഒരുമിച്ച് മരിക്കും. ആ രാവുണ്ടേ, ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. ആ എങ്ങോട്ടാ പോകുന്ന? അവിടെ നിൽക്കൂ. എന്റെ ഭഗവതി, ഈ പണ്ടാടക്കാലം എന്നെ വിടുന്ന ലക്ഷണമില്ലല്ലോ. രാവുണ്ണി, തന്നോട് ഞാൻ ഒരു 1000 പ്രാവശ്യം പറഞ്ഞില്ലേ പണ്ട് കൊടുത്തു കൊടുത്തു എന്ന്? പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ? രാവുണ്ണി, ഞാൻ പണ്ടത്തിന്റെ കാര്യം പറയാനല്ല വന്നത്. പിന്നെ നമ്മുടെ മക്കൾ ആ ഇണപ്രാവുകൾ വിധിയുടെ കരിമ്പാറയിൽ തട്ടി എതിർ ദിശകളിലേക്ക് പറക്കാൻ അനുവദിക്കരുത്. ഒന്നുകൂടി പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. വിധിയായ കരിമ്പാറയിൽ ആര് തട്ടിന്ന്? മറ്റാരുമല്ല, തന്റെ മകളും എന്റെ മകനും. ആ യുവഹൃദയങ്ങൾ പാലും വെള്ളവും പോലെ അടുത്തു കഴിഞ്ഞു. ഇനി ഒരു ശക്തിക്ക് അവരെ വേർപിരിക്കാൻ സാധ്യമല്ല. നട റോട്ടിൽ തടഞ്ഞു നിർത്തിയിട്ടാണോ കല്യാണ കാര്യം പറയണേ? അതും സാഹിത്യത്തില്? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. നേരവും കാലം ഒക്കെ ആവുമ്പോ അത് നടക്കേ നടക്കാതിരിക്കേ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. തന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഭാര്യ മരിച്ചില്ലേ? ഇപ്പൊ താൻ ഫ്രീ ആയില്ലേ? ഉവ്വ് താൻ ഫ്രീ ആയി, പിന്നെ എന്താ കാര്യം? ഇവിടെ ആരുമില്ലേ? ഞാനാ രാവുണ്ണി മുതലാളി. മുതലാളിക്ക് എന്താ വേണ്ടേ? എനിക്ക് ഇത്തിരി വെള്ളം തരോ. ഭഗവതി, വെള്ളം വേണ്ടേ? അയ്യോ വേണം. എന്തൊരു മധുരം! ഈ കൈപുണ്യം കൈപുണ്യം എന്ന് പറയുന്നത് ഇതാ. പച്ചവെള്ളത്തിനും കൂടി എന്തൊരു മധുര. നിക്കു കുട്ടി, കയ്യും കഴുത്തും ഒക്കെ ഒഴിഞ്ഞു കിടക്കുക. ആ നീലാണ്ടൻ എല്ലാം വിറ്റ് തൊലച്ചുവല്ലേ. അരഞ്ഞാണും കൂടി പണയം വെച്ചുവല്ലേ. മുതലാളിയുടെ കയ്യിലല്ലേ? ഇപ്പോ അതെന്റെ കയ്യിലില്ല, വീട്ടിലാ. ഭദ്രായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. സാവിത്രി ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആ അരഞ്ഞാണം എനിക്ക് വേണമായിരുന്നു. അയ്യോ അതെന്തിനാ ഇടാൻ? അല്ലാണ്ട് എന്തിനാ? മുതലാളിക്ക് എന്തിനാ എന്റെ അരഞ്ഞാണം? അതെനിക്ക് തന്നൂടെ? തരും. ഈ കണ്ടീഷനിൽ നീ എന്ത് ചോദിച്ചാലും രാവണൻ തള്ളി തരും. പറ, എന്താ വേണ്ടേ? എനിക്ക് അരഞ്ഞാണ് മാത്രം മതി. തരാലോ, അത് നാളെ പോരെ. മറ്റന്നാളായാലോ? സാവിത്രി, നാളെ തന്നെ തരാം. ഈശ്വര, ഉള്ളതും കൂടെ ഇല്ലാണ്ടായോ?
നാളെ നേരം പരപരാന്ന് വിളിക്കുമ്പോഴേക്കും നീലാണ്ടനെ അയച്ചോളൂ. നിന്റെ അരഞ്ഞാണം ഈ രാവണി മുതലാളി കൊടുത്തിരിക്കും. മുതലാളി പേടിച്ചോയ, ഇത് ഞാനാ നീലാണ്ടൻ. താ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. സാവിത്രി പറഞ്ഞട്ടാ പേടിപ്പിച്ച് കൊല്ലാന. അല്ല, മുതലാളി വന്നിട്ട് അരഞ്ഞാണം ചോദിക്ക. ഇവിടെ വെച്ചാ വാക്ക് മിണ്ടിപ്പോരുത്. എന്തോന്ന് അരഞ്ഞാണോന്ന മിണ്ടാണ്ട് എങ്ങനെയാ അരഞ്ഞാണം കിട്ടുന്നത്? നീ എന്തോട് കളിക്കുന്ന ഈ വയസ്സാം കാലത്ത് ഈ മനുഷ്യൻ എന്ത് വൃത്തികേടായി കാണിക്കുന്നേ, അതും പട്ടാ പകല്. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. മുതലാളി എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചത്? ഇറങ്ങി പോടാ വൃത്തിയെത്തവനെ. ഞാൻ പോകാം. അരഞ്ഞാണ വടക്കേ പറമ്പിയോ, അവിടെ കുഴിച്ചിട്ടിരിക്ക. അല്ല, എന്നെ കുഴിച്ചിട്ടാണോ? ആശക്ക തരാ. ആദ്യം അരഞ്ഞാണെന്താ തരാൻ മനസ്സില്ലെങ്കിലോ നീ എന്ത് ചെയ്യും? ഞാൻ സരോജ് ചേച്ചിയോട് എല്ലാം തുറന്നു പറയും. എന്നാ പോയി ചെന്ന് പറ. ഇന്ന് സാധനം കൊണ്ട് ചെന്നില്ലെങ്കിൽ അവൾ എന്നെ തല്ലി കൊല്ലും. എന്നാ അതാണ് നിനക്കും എനിക്കും നല്ലത്. നീ എന്താടാ നീലകണ്ട എന്റെ സങ്കടം കാണാത്ത? മുതലാളി എന്റെ സങ്കടം കാണാത്തോണ്ട്. എങ്കി പറ എന്താ നിന്റെ സങ്കടം? ആ അരഞ്ഞാണോ എന്റെ സങ്കടം? അത് തന്നെയാണ് എന്റെ സങ്കടം. എങ്കി പിന്നെ ആ സങ്കടം എങ്ങ താ. അപ്പൊ നിനക്ക് അരഞ്ഞാണം വേണ്ടേ? ആ അരഞ്ഞാണം തന്നെ എന്റെ സങ്കടം. അത് തന്നെയാണ് എന്റെ സങ്കടം. ഇതൊക്കെ പോട്ടെ, എന്റെ സങ്കടം പണ്ടാറുണങ്ങാൻ അവിടെ നിക്കട്ടെ, നിന്റെ സങ്കടവും അവിടെ നിക്കട്ടെ. ഇതുപോലെ ഒരു അരഞ്ഞാണം മേടിക്കാൻ ഞാൻ കാശ് നിനക്ക് തരാം. നീ കാശ് പിടിക്ക്. സാവത്രിയോട് ഒന്ന് ചോദിച്ചില്ലെങ്കിൽ അവൾക്ക് സങ്കടമാവൂലേ? ഓ, അരഞ്ഞാണോ സങ്കടം കൂടി നീ കൂട്ടി കൊഴക്കല്ലേ. അരഞ്ഞാണ മേറെ സങ്കടം മേറെ. പിടിച്ചേ. എന്നാലും സാവത്രിക്ക് പിടി പോരെ. ഇത്രയും കാശ് ഒരുമിച്ച് കണ്ട കാലം മറന്നു. ചിമ്മി ചിമ്മി പുതു പുതു ദിനവുകൾ ചെപ്പം പന്തം വെച്ചു കളിക്കണം.
തോട്ടിങ്കര ഭഗവതിയുടെ ഒരു സ്നേഹ നിലം തൊടാതെ അല്ല എന്നെ ഇവിടം വരെ എത്തിച്ചത്. സുണുള്ളത് നന്നായി. എന്റെ ദേവി, ഇനി എല്ലാം നിന്റെ കയ്യിലാ. അയ്യോ, സാക്ഷാൽ ദേവിനെ വിളിച്ചപ്പോ അല്ലേ സാവിത്രി ദേവി വന്നേക്കണ്. സുഖമാണ്? സുഖമാണോ? തുറക്കണ്ട, പിടിച്ച. സുഖമോ ദേവി? സുഖം കേറുന്നില്ല. കട്ടിലെത്തിയോ? ആ കാലിങ്ങടെടുത്തിട്ടേ ഇന്ന് ആരുടെ കൂടി പോയി കണ്ണു കുടിച്ചാവോ? സഖാവ് ചെത്താരൻ കണാരൻ. നാണല്ലോ? നാണല്ലടി കണാരൻ. വല്ലവന്റെ കൂടെ പോയി കള്ളു കുടിക്കാൻ നാളെ ഇല്ലല്ലെന്നോ ചോദിച്ചത്? ഞാൻ വല്ലവന്റെ കൂടെ പോയല്ലേ കള്ളു കുടിച്ചത്. അവൻ എന്റെ കൂടെ വന്നാണ് കള്ളു കുടിച്ചത്. അപ്പൊ അവനല്ലേ വല്ലവൻ? അതായത് സാവിത്രി. മനസ്സിലായി മനസ്സിലായി. കാശ് എവിടെ നിന്ന് കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാശോ? കാശിലേക്ക് ദൈവം തന്നു. ദൈവം? അതെ, തോട്ടിൻകരക്കാരൻ ദൈവം. മുതലാളി, എന്നിട്ട് ആ ദൈവത്തോട് എന്തറിഞ്ഞാലും ചോദിച്ചില്ലേ? ചോദിച്ചു. ചോദിച്ചപ്പോ തന്നെ ദൈവം താഴെ ചെയ്തു. ഇതാണോ അരിഞ്ഞാണം? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനാണ് അരിഞ്ഞാണോ എന്ന് പറയണത്. എന്റെ പൊന്നരിഞ്ഞാണ് എവിടെ നിന്ന് ചോദിച്ചത്? പൊന്നരിഞ്ഞാണോ? അതും മുതലാളി വാങ്ങിച്ചല്ല, എന്നിട്ട് എനിക്ക് കാശ് തന്നത്. ആ കാശും കൊണ്ട് ഞാൻ പോകുമ്പോഴാണ് നമ്മളെ ചെത്തിയാരൻ കണാരൻ എന്നെ പുറകെ ഓടിച്ചിട്ടത്. അങ്ങനെ ഞങ്ങൾ ചാപ്പിക്കത് കള്ളു പിടിച്ചു. പിന്നെ ബാക്കി കാശിന് ഇതേ അരിഞ്ഞാണം മേടിച്ചു. ദൈവം തന്നെ കാശില് ഇനി ബാക്കിയുണ്ടോ? തപ്പേ ചെലപ്പോ ചില്ലറാണു. എനിക്ക് കുറച്ച് വിഷം കൂടി വാങ്ങിക്കൊണ്ടുവരാനില്ല. ഈ ചരണിത്ര നീളം കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുടുക്കുപോലെ കെട്ടിയിട്ട് മുകളിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഒരഴ പോലെ കെട്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടാവും തുണിയാക്കിയില്ല ഇങ്ങനെ. എവിടെ ഒന്ന് കെട്ടണത്? എന്താ തന്റെ പേര് ശൂന്ന അല്ല എന്ന പിന്നെ അങ്ങോട്ട് ചെല്ല്. ഓ, അരിഞ്ഞാണം തരാത്തോണ്ട് എന്റെ തല പൊട്ടിത്തെറിക്കണമെന്നാണോ നീ പ്രാർത്ഥിക്കണേ? സാവിത്രി, രാവുണ്ണി മുതലാളി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീലകണ്ഠന് ഞാൻ വേണ്ട കാശ് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞാണം ഞാൻ തന്നെ സൂക്ഷിച്ചോട്ടെ. എന്തിനാ? സരോജിനി ചേച്ചിയുടെ അരി കെട്ടാനാണോ? അയ്യേ, അവളുടെ അരയിൽ കെട്ടാൻ പറ്റുമോ? ഈ അരിഞ്ഞാണം കെട്ടണെങ്കിൽ അരയ്ക്കൊരു ചന്തൊക്കെ വേണം. അപ്പാ ചന്തില്ലേ? നീ അത് ഇതൊക്കെ പറഞ്ഞ് എന്റെ മൂഡ് കളയരുത്. ഇനി ഞാനൊരു സത്യം പറയാലോ? പിശാശി മോറൻ, ഇവിടെയല്ല അവിടെ. സാവിത്രി, ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പ്രായമാകുമ്പോ മനുഷ്യർക്ക് ഇതൊക്കെ പതിവാ. ഇതങ്ങനെയുള്ള ഉറക്ക കുറവല്ല. അരഞ്ഞാണം കിട്ടിയ എന്റെ എല്ലാ അസുഖവും മാറും. നീ അത് തരുമോ? മുതലാളിക്കിപ്പോ വേണ്ടത് അരിഞ്ഞാണല്ല, പിന്നെ ചങ്ങലയാ.
ചങ്ങലിയോ? അതെന്തിനാ? തളിക്കാനേ, തളിക്കാൻ. ആരെയാ തളിക്കണ്ടേ? ഓ ശിവ ശിവ. സാവിത്രി സാവിത്രി, മറുപടി ഒന്നും പറഞ്ഞില്ല. അരങ്ങിയാണ് ഞാൻ എടുത്തോട്ടെ. നിങ്ങളത് വിലക്ക് മേടിച്ചല്ലോ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കണേ? എന്നാലും നിന്റെ അനുവാദം ഇല്ലാതെ എനിക്കത് വേണ്ട. സാവിത്രി എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. എന്റെ സുന്ദരി കുട്ടി, എന്നെ നീ ഇങ്ങനെ ഇട്ട് വലക്കരുത്. ആ പിശാശു മുകളിൽ കിടന്നുറങ്ങ. നീ എന്താ ഒന്നും മിണ്ടാത്തെ കൊച്ചു കള്ളി? എന്തൊരു നാണ നിനക്ക്! നീ എന്റെ സുന്ദരിയല്ലേ? നീ ഇങ്ങനെ ചേർന്ന് നിന്നോ? നീ എന്റെ പൊന്നും കൂടല്ലേ? അമ്പടാ, വാതിലടച്ചിട്ടുണ്ട്, ഇതാ പരിപാടി ഇല്ലേ? സരോജിനി വാതിൽ പൊളിക്കില്ലേ? ഈ വാതിലോട്ട് തുറക്കാൻ തുറക്കാൻ പറഞ്ഞത്? നീ ബഹളം ഉണ്ടാക്കല്ലേ, ഞാൻ തുറക്കാം. നീ എന്തിനാ വാതിലടക്കണേ? എവിടെ അവിടെ ആര് ഇപ്പൊ നിങ്ങളോട് ഇവിടെ സംസാരിച്ചോണ്ട് നിന്നവള് എവിടെയെന്ന്? എന്റെ സരോജിനി, ഞാനേ എം ടിയുടെ നാലുകെട്ട് എന്നുള്ള നോവല് വായിക്കായിരുന്നു. വെറുതെ അല്ലാട്ടോ അയാൾക്ക് ഞാനെ പേരെന്നുള്ള അവാർഡ് കിട്ടിയത്. എന്നിട്ട് നോവലെവിടെ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കഥാപാത്രങ്ങളൊക്കെ ജീവനുള്ളതാ, നടന്നു പോയിട്ടുണ്ടോ? ആ പെണ്ണ് എവിടെയെന്നാ ചോദിച്ചത്? നാലുകെട്ടിലെ പെണ്ണാ? നാലുകെട്ടിലെ പെണ്ണല്ല, ഇപ്പൊ ഇവിടെ നിങ്ങളോട് സംസാരിച്ചോണ്ട് നിന്ന പെണ്ണ. തലക്ക് സുഖമില്ലാണ്ടായ ഞാനിപ്പൊ എന്താ ചെയ്യേ? എന്റെ മുണ്ടായി എനിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലേ മുണ്ടഴിഞ്ഞു പോന്ന്. നീ ആര്? കാറ്റും മണം മേല ഉണ്ണിയാർക്കട മോള മാറി നിൽക്കണേ. ആൾക്കാര് ഇവിടെ നോക്കണെങ്കിൽ ഇത്ര പ്രായായിട്ട് കളിക്കേ ബലം പിടിക്കടി മോളെ. നിന്റെ കുട്ടിക്കാലത്ത് നിന്നെ ഞാൻ തോളിലിട്ട് ആര്യങ്കാവിലെ വേദനാണ് മോളെ. നിന്നെ ഞാൻ വളർത്തി വലുതാക്കി മഞ്ഞ പാവാടിയും മഞ്ഞ ബ്ലൗസ് ഒക്കെ മേടിച്ചത് ഈ അച്ഛനല്ലേ? മോളെ മഞ്ഞപ്പാവാടി ഇടിച്ചത് അമ്മയോണ്ടോ? ഇടിക്കലൊന്നും വലിയ കാര്യമുള്ള ഇതൊരു പെണ്ണിന്റെ അല്ലാണല്ലോ. സത്യം പറ, ഇതാരുടെയാ? ഇതാരുടെയാണെന്ന്? അതെ, കറുത്തിട്ട് താടി വെച്ച് കൊലുന്നനൊരു നീലാണ്ടല്ലേ? നീലാണ്ടോ? അതെ. അല്ല, അയാളുടെ ഒരു ഭാര്യ ഇല്ലേ നല്ല വെളുത്തിട്ട് ഒരു സാവിത്രി, അവളുടെ ആണോ? ആ അങ്ങനെ വരട്ടെ. സത്യം പറ, എത്ര നാളായി ഒളിച്ചാമ തുടങ്ങിട്ട്? നീ എന്ത് വൃത്തിയാടാ ഈ പറയണേ? ഇത്രയും സുന്ദരിയായ നീയുള്ളപ്പോ ഞാൻ ഉത്സവിക്ക് പോവോ? ഒന്നും പറയണ്ട, ഇത്രയും കാലം നിങ്ങൾ എന്നെ ചതിക്കായിരുന്നില്ലേ, ഇനി നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. ചോദ്യമോ നിങ്ങൾ? എന്റെ സരോജിനി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ന്യായീകരിക്കണ്ട, ഞാനും മോളും ഇവിടെ നിറങ്ങി തന്നേക്കാം, അവളെയും കൂട്ടി സുഖമായിട്ട് ഇവിടെ പാർത്തോളൂ. സരോജിനി, ഞാൻ പറയുന്നു നീ ഒന്ന് കേക്ക്. തൊട്ടുപോരു തന്നെ. അവള് വെല്ലണം വരെ ഇതും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. എവിടേക്കാ രണ്ടുപേരും കൂടി? അത്ര സുഖം അവണല്ലോ, അവൾ എങ്ങോട്ടാ പോയത്? അവള്
പോട്ടടോ, പോയി തൊലയട്ടെ. കഴവാനെ നിങ്ങൾ വഴക്കിട്ടോ? വഴക്കിട്ടു, പിരിഞ്ഞു. എന്താ തനിക്ക് സങ്കടമുണ്ടോ? ഉണ്ട്, സങ്കടമുണ്ട്. സങ്കടമുണ്ടെങ്കിൽ അവളുടെ കണ്ണിലൊപ്പിടു. രാവുണ്ണി, തനിക്ക് എന്താ പറ്റിയത്? ദേ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത സമയ. ദൈവം, ഇതൊന്ന് പോടോ. എന്താ അവിവേകായി കാണിക്കുന്നത്? അവിവേകം കാണിച്ചത് ഞാനല്ല, അങ്ങേരാ. അതിനിപ്പോ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായിരുന്നു? വയസ്സാങ്കാലത്ത് ഒളിസേവ തുടങ്ങിയിരിക്കുന്നു. ഒളിസേവയോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, വ്യക്തമായിട്ട് പറയൂ. നീലാണ്ടന്റെ ഭാര്യയായിട്ട് ബന്ധം കൂടിയിരിക്കുക, ഇതെങ്ങനെ ഞാൻ സഹിക്കും? മാഷ് എന്നെ പറ. സാവിത്രിയായിട്ട് രാവുണ്ണിക്ക് ബന്ധം? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആ ശവത്തിന്റെ അരിഞ്ഞാണോ മടി വെച്ച് പൂജിച്ചോണ്ടിരിക്കുക? നാണോ മനമില്ലാത്ത മനുഷ്യൻ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യണ്ട, ഞാനും എന്റെ മോളും പോവാ. സരോജനെ, അവനെന്തോ പൊട്ടത്തരം കാണിച്ചു എന്ന് വെച്ച് നിങ്ങൾ ഇങ്ങനെ എടുത്തിയാടിയാലോ? മകളുടെ ഭാവി നോക്കണ്ടേ? എന്നെ വേണ്ടാത്തടത്ത് ഞാൻ എന്തിനാ മാഷെ അവിടെ? വേണം, സരോജിനെ വേണം. എന്നാലേ അവനെ പിടിച്ചുപിടിയാലെ കൊണ്ടുവരാൻ പറ്റും. ശരിയാവില്ല മാഷെ, ഇത് കൈവശം. എന്ത് വിഷമായിരുന്നാലും അതിനൊരു മറുമരുന്നില്ലേ? പോകൂ, നിങ്ങൾ വീട്ടിലേക്ക് പോകൂ. എന്താ ഫയൽവാനെ, എന്താ കാര്യം? നിങ്ങളൊക്കെ അമ്മയും പെങ്ങന്മാരും കുളിക്കുന്നത് ഒളിച്ചു നോക്കിയാൽ നിങ്ങൾ എന്താ ചെയ്യാ? തല്ലിക്കൊല്ലും. അത് തന്നെ ഞാൻ ചെയ്യാൻ പോണേ. അയ്യോ, അത് സുഖമില്ലാത്ത ആളാ. അല്ല, മുതലാളി ആരുടെ കുളിയാ കണ്ട? പറ ഫയൽവാനെ. നീലകണ്ഠന്റെ ഭാര്യ സാവിത്രി അറിയില്ലേ? അവള് കുളിക്കുന്ന നോക്കി രസിച്ച് നിക്ക ഈ കളവൻ. ഇവിടെ പൂഞ്ഞ കെട്ടി നിർത്തണ്ട. വേണ്ട, ഇത്രയും മതി. എല്ലാരും പിരിഞ്ഞു പോവുക, എല്ലാം കഴിഞ്ഞു. ഒന്നും കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ പോണേ ഉള്ളൂ. ഓ, ചൂട്. ഈ കണ്ട തല്ലും മുഴുവൻ കൊള്ളുമ്പോഴും നിങ്ങളൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു. മാഷെ, മനുഷ്യന് ഇത്തിരി സ്വൈര്യം തരില്ല എന്ന് വെച്ചാ എന്നാ നീയും കൂടി എന്നെ തല്ലിക്കോ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? സരോജനമ്മേ, മഹാത്മാവായ ഗാന്ധിജിക്ക് പോലും വെള്ളക്കാരുടെ കയ്യിൽ നിന്നും നല്ല അസൽ ഇടി കൊണ്ടിട്ടില്ലേ? അത് കസ്തൂർബ സഹിച്ചില്ലേ? ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാഷെ. എങ്കിൽ കൊറച്ചു നേരം സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഇവിടെ ഇരുന്ന് കരയെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ആ ഊരും പെട്ടോളാ ഇങ്ങനെ തല്ലിച്ചത്. മഹാപാപം പറയരുത് സരോജിനി, ആ പാപം ഒരു തെറ്റും ചെയ്തിട്ടില്ല. കണ്ടു മാഷെ, ഇങ്ങനൊക്കെ ഇപ്പോഴും കൂറ അവളോടാ? അതെ, അവളോടാ. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ചുമ്മാ അല്ലേ തല്ലുകൊണ്ടത്, ഇനി ഇത് കൂടുതലും കൊള്ളും. അവൾക്ക് വേണ്ടി ഞാൻ തല്ലുകൊള്ളും, വേണ്ടി വന്നാൽ എന്റെ ജീവൻ ബലി കൊടുക്കുകയും ചെയ്യും. ഇത് ബലിയല്ല, ഗോഡ്സേയുടെ വെടിയുണ്ടേറ്റ് മഹാത്മജി ഇന്ത്യക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചില്ലേ? അതാണ് യഥാർത്ഥ ബലി. താനൊന്നും ഉണ്ടായിരിക്കണ്ട, ഇന്ത്യ അരിഞ്ഞാണ് തമ്മിൽ എന്താ ബന്ധം? ഞാൻ പറഞ്ഞില്ലേ മാഷെ, ഇത് കൈവശമാണെന്ന്. ആ പൂതന അരിഞ്ഞാണത്തിലാണ് കൈവശം കൊടുത്തിരിക്കുന്നത്. കഷ്ടകാലം വരുമ്പോ അരേ കിടക്കുന്ന അരിഞ്ഞാണവും പാമ്പായിട്ട് കൊത്തു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് കണ്ടു. അവസാനമായിട്ട് ഞാൻ പറയുവാ, ആ അരിഞ്ഞാണ് നമുക്ക് മടക്കി കൊടുക്കും. കൊടുക്കില്ല, കൊടുക്കില്ല, കൊടുക്കില്ല. മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞു, നീ എന്താ ചെയ്യ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഈ മനുഷ്യൻ നേരെയാവില്ലെന്ന്? രാവുണ്ണി, ആ അരിഞ്ഞാണം തനിക്ക് കഷ്ടകാലമാ, ഇനിയെങ്കിലും തിരിച്ചു കൊടുക്കണം. സാക്ഷാൽ തോട്ടുങ്കര ഭഗവതി ഇറങ്ങി വന്ന് പറഞ്ഞാലും ഈ അരിഞ്ഞാണം ഞാൻ കൊടുക്കില്ല. ദുഷ്ടൻ,
ഈ അരിഞ്ഞാണം കൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോത്തേ ഉള്ളൂ. ഇനി മുടിയേണ്ടി വന്നാലും ഞാൻ കൊടുക്കില്ല, കൊടുക്കില്ല. ഇറങ്ങി വാടാ ഫയൽവാന, നീലാണ്ടനെ വിളിക്കട, നീലാണ്ടൻ ഇറങ്ങി വാടാ. എടാ രാവുണ്ണി മുതലാളിന്റെ ഉപ്പും ചോറും നിന്ന് കൂറു മറക്കാത്ത മനുഷ്യന്മാരും നാട്ടിലുണ്ട്. നീലാണ്ടൻ ഇപ്പൊ എന്താ വേണ്ടേ? എന്താ വേണ്ടതെന്നോ? നീ ഇന്ന് കൈവച്ചത് ആരുടെ ദേഹത്താണെന്നറിയോ? എന്റെ മുതലാളിയുടെ. പൊന്നു പോലത്തെ മനസ്സുള്ള ആ മനുഷ്യൻ നിന്നോട് എന്തെറിയടാ കാട്ടിയത്? നീലാണ്ട നീ കാര്യം അറിയാതെ സംസാരിക്കുന്നു. അറിയടാ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മൂക്കറ്റം കടം കയറി മുടിഞ്ഞാണ് നിൽക്കുന്നതെങ്കിലും അന്തിക്ക് കുടിയിൽ കയറി ചെല്ലുമ്പോ എനിക്കവിടെ മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഇന്നലെ വരെ നീ അത് തകർത്തു, എന്റെ ജീവിതം തകർത്തു. നിന്നെയും എന്റെ സാവിത്രിയും ചേർത്ത് നാട്ടുകാർ എന്തെല്ലാം കഥകളാണ് പറയണെന്ന് അറിയാവോ? വേണ്ട, എനിക്കൊന്നും വേണ്ട. കുസ്തിയും വേണ്ട, ഒരു പ്രധാനത്വം വേണ്ട, അതിൽ നിന്ന് കിട്ടുന്ന കാശും വേണ്ട. നിന്റെ കാല് പിടിച്ച് ഞാൻ പറയാ, നീ എന്റെ കുടുംബം തകർക്കരുത്. നീലാണ്ട, നിന്റെ കുടുംബം തകർക്കാൻ വേണ്ടി വന്നു എന്നല്ല ഞാൻ, അത് സ്വരു കൂട്ടാൻ, എന്നാലും അവന്ന് സഹായിക്കാൻ വേണ്ടി വന്നത് ഞാൻ. നീ എന്റെ ആരാ? തന്തയോ അതോ കൂടെ പഠിപ്പോ? ഇന്ന് നീ എന്റെ മുതലാളിയെ തല്ലി, നാളെ എന്റെ സാവിത്രിയെ സ്വന്താക്കാൻ വേണ്ടി എന്നെ കൊല്ലില്ലെന്ന് ആർക്കറിയാവുള്ളത്? ഭാര്യയുടെ കെട്ടുതാലി മുതൽ മറ്റൊരുത്തിനു മുമ്പിൽ കാട്ടരുതാത്തുള്ള പൊന്നരഞ്ഞാണ് വരെ പണയം വെച്ച നീ ഒരാണോടാ? നീ എങ്ങനെ അറിഞ്ഞു എന്റെ സാവിത്രിക്ക് പൊന്നരഞ്ഞാണുണ്ട്? നിന്നേക്കാൾ മുമ്പ് സാവിത്രിയെ കണ്ടവനാ ഞാൻ. ഞരമ്പിലെ ചോര തളയ്ക്കുന്ന പ്രായത്തിനും എത്രയോ മുമ്പ്, ആണാ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് സാവിത്രിയെ മോഹിച്ചവനാ ഞാൻ. സാവിത്രിയുടെ മുഖമായിരുന്നു ഒരുപാട് കാലം എന്റെ മനസ്സിൽ. സ്കൂൾ വളപ്പിലും അമ്പലമുറ്റത്തേക്കായി ഞാൻ അവളുടെ പിന്നാലെ നടന്നു. പക്ഷേ സാവിത്രിയുടെ മനസ്സിൽ ഒരിക്കലും ഞാൻ ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു ആനക്കാരനുമായി അവളുടെ കല്യാണം തീരുമാനിച്ചു എന്നറിഞ്ഞ അന്ന് ഞാൻ നാടുവിട്ടതാ. നീ വിഷമിക്കണ്ട, സാവിത്രി എന്തെന്റെ ഒരു പെങ്ങളെ പോലെയാ. രാവണി മുതലാളിയെ ഞാനും പിന്നെ തല്ലിയെന്ന് ചോദിച്ചില്ലേ? ഈ പെങ്ങള് വിളിക്കുന്നവിടെ തൊരുത്തും ഒളിഞ്ഞു വയ്ക്കുക, ഒരാങ്ങൾ എന്താ ചെയ്യാ, അതേ ഞാൻ ചെയ്തോളൂ. സത്യം ഞാൻ പറയുന്നു. നാണിയമ്മേ, സാവിത്രി ഇവിടെ ആരും ഇല്ലേ? ആരാ? രാവണ്യ മുതലാളിയുടെ കാര്യം പറയാൻ വന്നതായിരിക്കും. എന്റെ പൊന്നു മാഷേ, ഈ നശിച്ചവള് കാരണം തോട്ടുംകര മുടിയും. നിങ്ങൾ എന്തായി പറയുന്നേ മാഷ്? എന്തിനു വന്നേ? സാവിത്രി, നിന്റെ ഭർത്താവ് നീലകണ്ഠൻ നിന്റെ അരഞ്ഞാളം രാവണ്യയുടെ പക്കൽ പണയം വെച്ചിട്ടില്ലേ? അത് തിരിച്ചെടുപ്പിക്കണം. പണത്തിന്റെ കാര്യം ഓർത്ത് മനസ്താവപ്പെടണ്ട, എന്തായാലും അരഞ്ഞാളം മടക്കി എടുപ്പിക്കണം. അതിനെ എടുപ്പിക്കാൻ പറ്റില്ലല്ലോ മാഷേ. എന്താ പറ്റാത്തെ? ഈ പൊട്ടങ്ങളിൽ സാവിത്രിയും കൂടുക? അതില്ല, ഒന്നും പറയണ്ട. എന്താ സാവിത്രി കാര്യം? വായു തുറന്ന് പറയൂ കുട്ടി. അരിഞ്ഞാണം രാവണ്യ മുതലാളി സ്വന്തമാക്കി വില കൊടുത്ത്. ഞാൻ പോലും അറിഞ്ഞില്ല. എന്തായിരുന്നു നീ എന്നോട് പറയാ? ഞാൻ മകനോട് അത് ചോദിക്കണ്ടേ? വേണ്ട, ഇതിന്റെ പേരിൽ നിങ്ങളും യുദ്ധം വേണ്ട. കുറ്റം ചെയ്തത് ഈ ദമ്പതികളല്ല. പിന്നെ ആരാ മാഷേ? രാവുണ്ണി മുതലാളി അല്ലാണ്ട് ആരാ? ഓ കുറ്റക്കാരനാണെന്ന് അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ സഖാവേ? ഉറപ്പിക്കാൻ പറ്റില്ല. ഒന്ന് വാർത്ത ഓ മകണം.
അയാളൊരു സനാതന ഹിന്ദുവാ. മണ്ണാങ്കട്ട പെണ്ണിന്റെ അറിഞ്ഞാണോ പിടിച്ച കുളിസി കാണാൻ നിൽക്കുന്ന കാവനെ രക്ഷിക്കാൻ വർഗീയം പറയുന്നോ? ഇല്ല സഖാവേ, ഇവിടെ വർഗീയമില്ല. തൊട്ടിത്തരം കാണിക്കുന്നവന് ജാതി നോക്കാതെ കൊങ്ങാച്ചു കുടിക്കണമെന്നാ നമ്മുടെ പക്ഷം. നമുക്ക് രാവുണ്ണി നേരിട്ട് സംസാരിക്കാം. എന്താ പറഞ്ഞേ? അരഞ്ഞാണ് തിരിച്ചു കൊടുക്കാനോ? രാവുണ്ണി കാശ് കൊടുത്തൊരു മുതൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിക്കാനും രാവുണ്ണിക്കറിയാം. നിങ്ങളുടെ പിത്രാട്ടൊന്നും എന്റെ അടുക്ക വേണ്ട. റബ്ബേ, നമ്മളറിയാമല്ലാണ്ട് ചോദിക്കുക. ഇങ്ങനെ ഗുസ്തിക്കാരൻ മഹേന്റെ കൈകൊണ്ട് മയ്യത്താകാൻ തന്നെ തീരുമാനിച്ചു. അവന്റെ കാര്യം ഇവിടെ പറയണ്ടേ? അവൻ ആര്? അറിഞ്ഞാലും വേറെ ഗുസ്തി. ഈ അറിഞ്ഞാൽ പ്രശ്നത്തിൽ ഫയൽമാൻ ഇടപെട്ടാൽ ഞാൻ മോലാളിനൊപ്പം ഉണ്ടാവും. കാണാനെന്ത് വർത്താനായി പറയുന്നത്? നാട്ടിലുള്ള മാന്യന്മാരെ നോക്കിയിട്ട് തീരാത്ത പ്രശ്നങ്ങളിൽ ചിലപ്പോ പുറമേക്കാൻ ഇടപെട്ടെന്ന് ഇരിക്കും. പിന്നെ അതുകൊണ്ട് ഫയൽമാനും ഇടപെട. എന്നാ ഇടപെട, കാണട്ടെ. വേണ്ടി വന്നാൽ ഈ പ്രശ്ന ഗുസ്തി എന്നുള്ളത് ഒരു മത്സര ഗുസ്തി തന്നെയാകും. എതിരാളി ചിലപ്പോ മുതലാളി തന്നെ ആയെന്നിരിക്കും. മോലാളി പ്രായമൊന്നും നോക്കണ്ട. ഒരു കാര്യം, ഫയൽമാനെ രാവുണ്ണി മോലാളി മലത്തടിച്ചാൽ ആ അരഞ്ഞാളും മോലാളിക്ക് സ്വന്തം. സമ്മതമാണോ? സമ്മതമാണ്, സമ്മതമാണ്. ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ മുതലാളിക്ക് ഒരു വാക്ക് തരുന്നു. ഇനി ഇതിന്റെ പേരിൽ ഒരു മനുഷ്യ കുഞ്ഞും യാതൊരു പ്രശ്നം ഉണ്ടാക്കില്ല. മുതലാളി എന്ത് പറയുന്നു? ഗുസ്തി മത്സരത്തിൽ തയ്യാറാണോ? ഇനി നാളെ പഠിക്കാം. എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചേ. എന്തൊരു ചവിട്ടാ ചവിട്ടിയത് പന്നി. ഇടത്തേന്നെടുത്ത് വലത്തേന്ന് വലത്തേക്കെടുത്ത് ചാടിക്കെട്ടി ചവിട്ടി വളർത്തി. ചാടിക്കെട്ടി ചവിട്ടിയതൊക്കെ മതി. ഓ, ഒക്കെ ഞാൻ പഠിച്ചു. ഓ, നമസ്കാരം, നമസ്കാരം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പുറന്ന് തുടച്ചേ. എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയേ? ഇത്രയും വലിയ കോമാളിത്തരവിടെ നടക്കല്ലേ, ഒന്ന് കാണാമെന്ന് കരുതി. എന്തായാലും ചാകാൻ പോവല്ലേ. എന്താ നീ പറഞ്ഞേ? ചാകാൻ പോവല്ലേന്ന്. എടാ, എന്റെ മോളെ കയ്യും കലാശവും കാണിക്കാനാണ് നീ വന്നതെങ്കിൽ നിന്നെ ഇവിടെ കുഴിച്ചു മൂടും. ഇനി തന്റെ മോളെ ആർക്കാ വേണ്ടത്? കണ്ട പെണ്ണുങ്ങളുടെ അരഞ്ഞാളും ചുമന്ന് കുളിസീനും കണ്ട് നടക്കുന്ന തന്റട മോളെ ആണായി പറഞ്ഞ ആരെങ്കിലും കിട്ടൂ? കേട്ടാ മോനെ, വേണ്ട, ആ നാറിയെ തൊട്ടാൽ നിന്റെ കൈ നാറും. താൻ എങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? തന്റെ മോനെ പെണ്ണി ചോദിക്കാനോ? അങ്ങനെ വല്ല പൂതി മനസ്സിലുണ്ടെങ്കിൽ അതങ്ങനെ പറഞ്ഞേക്ക്. ഈ നാണം കെട്ട വീട്ടിൽ നിന്ന് ആർക്ക് വേണം പെണ്ണിനെ? സമ്പാദ്യം അല്പ കുറവാണെങ്കിലും മാനം കളയാതെ ഇരിക്കുന്നവരാ ഞങ്ങൾ. പിന്നെ എന്തിനാണോ ഇവിടെ നിൽക്കണേ? ഇറങ്ങി പോടോ എന്റെ മുറ്റത്ത് നിന്ന്. പോവാ. ആണും പെണ്ണും കെട്ട ശപ്പ. ഇതോടെ ഞാനും താനും തമ്മിലുള്ള സകല ബന്ധങ്ങളും തീർന്നു. ആ മോനെ, വേണ്ട, ഇനി കണ്ണീര് കാണിച്ച് തിരിച്ചു വിളിക്കണ്ട. ഒക്കെ ഇവിടെ തീർന്നു. അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇനി ഞാൻ എങ്ങോട്ട് പോണം? അതുകൂടി ഒന്ന് പറഞ്ഞതാ. നിന്റെ വീട്ടിലേക്ക്? അല്ലാതെ എങ്ങോട്ടാ? ചാവിന് വന്നാലും ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല. ഫയൽമാന്റെ തല്ലുകൊണ്ട് അച്ഛൻ വീഴുന്നതിന് മുമ്പ് എവിടെങ്കിലും പോയി ചാവുന്നത് തന്നെ നല്ലത്. അത് തന്നെ ഞാൻ ചെയ്യും. സുമിത്ര, ഞാൻ പറയുന്ന എന്തും അനുസരിക്കാൻ നീ തയ്യാറാവോ? അരഞ്ഞാണത്തിന് വേണ്ടിയുള്ള മഹായുദ്ധം ആരംഭിക്കുകയായി. ഫയൽമാൻ കർപ്പനൻ എത്രയും പെട്ടെന്ന് ഗോളയിലേക്ക് വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഫയൽമാൻ കർപ്പനൻ ഉടനടി എത്തിച്ചേർന്നില്ലെങ്കിൽ മീത്തലേത്ത് രാമുണ്ണി മുതലാളിയെ വിജയിയായി പ്രഖ്യാപിക്കുന്നതാണ്. ഒന്ന് വേഗം പ്രഖ്യാപിക്കാം. നിലന 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 ചതിച്ചു. നമ്മുടെ ഫയൽമാൻ മുങ്ങി. അയ്യോ, എന്താ ചെയ്യുക? എതിരാളില്ലാത്തതിനാൽ രാമുണ്ണി മുതലാളിയെ വിജയിയായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നീ ഇറങ്ങണം.
ചാവണം നിനക്ക്. തന്റെ വീട്ടിലെ സ്ഥിതി എന്താണെന്നറിയോ? തന്റെ മോടെ അവസ്ഥ എന്താണെന്നറിയോ? അവളുടെ പ്രാണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം അവളെ ഇനിയും കടത്തിയിരിക്കുന്നു. തന്റെ ഒന്ന് ഇറ്റു വെള്ളമായി കുടിക്കാനാണ്. താൻ അവളുടെ അച്ഛനാണെങ്കിൽ മനസ്സിൽ ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ ചെല്ലടോ, പോയി ഇത്തിരി വെള്ളം കൊടുക്ക. ചത്തോന്നറിയാൻ വന്നാണോ? ചത്തിട്ടില്ല, പ്രാണന്റെ അംശം കൂടി ബാക്കിയുണ്ട്. അതെന്റെ മോടെ ദേഹം വിട്ട് അവളെ ദൈവസന്നിധിയിലേക്ക് പോകുമ്പോ നിങ്ങളുടെ നിഴല് പോലെ ഇവിടെ കാണരുത്. സരോജിനി, എന്തിനാ ഇവളെ ഒറ്റയ്ക്കാക്കിയത്? അവളെ ഇവിടെ കൂട്ടായിരുന്നില്ലേ? എന്നിട്ട് കൂടെ പൊഴിപ്പിച്ചോളൂ. എന്റെ കുഞ്ഞിന്റെ ശവമായാലും അതെടുത്തോണ്ട് ഞാൻ ഇറങ്ങിത്തരാം. അതിനു മുമ്പ് വേണ്ട, എനിക്ക് നിങ്ങളെ കാണണ്ട. മാഷ, എനിക്കെന്റെ മോളെ കാണുന്നു. കണ്ടോളൂ, ആ കുട്ടി കണ്ണു തുറന്നാൽ പറയുന്നത് ഇത് തന്നെയാണെങ്കിലോ? അച്ഛൻ തെറ്റുപറ്റിപ്പോയി.
ഇറങ്ങി മാറോ, തന്നെ വെടിപ്പോളം താത്തുകാരുണ്ട് കാലത്തെ. അയാൾ അറിഞ്ഞു വരില്ല, കണ്ടവന്റെ ഭാര്യയുടെ അരിഞ്ഞാനത്തെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കേ. അച്ഛോസ് നിങ്ങൾക്ക് ഈ കൂട്ട് നല്ലതല്ല. രാവണ മുതലാളി ഇടഞ്ഞാരുണ്ടാക്കണ്ട ഇറങ്ങി പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. തെറ്റാർക്കും സംഭവിക്കും, തെറ്റെയ്യാത്ത മനുഷ്യനില്ലല്ലോ. ഉപദേശം ഒന്നും വേണ്ട, ഇപ്പൊ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. പരിഹാരം കണ്ടിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കണേ. നീലാണ്ട, നിനക്ക് പണയം വെച്ച പണ്ടല്ലേ വേണ്ടു, അത് തിരിച്ചു തരാൻ ഞാൻ തയ്യാറാ. ഇവൻ കൊടുക്കാനുള്ള സകല കടവും ഞാൻ തന്നു തീർത്തോളൂ. ായത് എന്താ